ശതധാരമുസ്സമക്ഷീയമാണം വിഭശ്ചിതം വിതരം ത്വാനാം മേളിമദന്തം വിത്രോരുവസ്തേ തം രോദസി വിഭ്രതം സത്യവാചം ഓങ്കും ഗുരുഭ്യോ നമ ഗണാനാം ത്വാം ഗണപതിം ഹവാമഹേ കവിം കവീനാം ഉപമശ്രമസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാ ബ്രഹ്മണസ്പദ ആനശൃണ്ണന്നോദിഭിഃ സേതസാദനം ഓങ്കം ഗണപതയേ നമ ബാലരവിദ്യുതിമിന്ദുഗിരീടാം തുംഗകുജാം നയനത്രയയുക്താം സ്മേരമുഖിം വരദാങ്കുശപാശാം ഭീതിഹരാം പ്രഭജേത് ഭുവനേശ്യോമി അരുണകിരണജാലേ രഞ്ജിതാസാവകാശ വിധൃതജപവടീക പുസ്തക വേദഹസ്ത അഭയവരകരാഢ്യാ കുല്ലകൽഹാര സംസ്ത നിവസതു കൃതിപാല നിത്യകല്യാണശീല ജാലാകരാളമത്യുഗ്രം നശേഷാസുരസൂദനം തൃശൂലം പാതുനോ ഭീതേ ഭദ്രകാളി നമോസ്തുതേ കാളികാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ ഓം നമഃ ചണ്ഡികായൈ നമോ ഓം നമ പാർവതീപതയേ ഹര ഹര മഹാദേവ ഓം നമ ശിവായ ഓം നമ ശിവായ നമ ഓം നമ ശിവായ ശിവായൈ നമോ ഓം നമ ശിവായ ശുഭം ശുഭം ഗുരു ഗുരു ശിവായ നമോ ഓം സനൽകുമാരായ മഹേഷടാനനായ ധീമഹി തന്നോ സ്കന്ദ പ്രചോദയാത് ഓം സനൽകുമാരായ വിദ്മഹേഷടാനനായ ധീമഹി തന്നോ സ്കന്ദ പ്രചോദയാത് ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ ഹരി ഓം അതിസുന്ദരമായിട്ടുള്ള പൃഥുചരിതം കാമപ്രകരണം എന്ന് പറഞ്ഞ് നിസാരവൽക്കരിച്ചു പോകുന്ന രീതി വിട്ടിട്ട് പൃഥു എന്ന് പറയുന്ന ചക്രവർത്തിയുടെ വിജയം എന്നുള്ള രീതിയിലാണ് 18-ാമത്തെ അധ്യായം നമ്മൾ വായിച്ചത്. പൃഥുവിൻ്റെ വിജയം, പൃഥു എന്ന് പറയുന്ന രാജാവ് ഭൂമിയെ ഭരിച്ചുകൊണ്ട് അതിൽ നിന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്തെടുക്കേണ്ടതായ, അതാണ് ആധുനിക ഭാഷ, ചൂഷണം ചെയ്ത് എടുക്കേണ്ടതായ സകലതും എടുത്തുകൊണ്ട് വിജയശ്രീലാളിതനായി വളരെയേറെ ഭംഗിയായിട്ട് നാട് ഭരിച്ചു. പ്രജാക്ഷേമതൽപരനായിരുന്ന ഈ രാജാവ് തൻ്റെ രാജ്യഭാരമെല്ലാം തന്നെ സ്തുത്യർഹമാം വിധം നിർവഹിച്ചു എന്ന്, ഇതാണ് പൃഥ്വിൻ്റെ വിജയം. രാജാക്കന്മാരെല്ലാവരും തന്നെ പ്രജകളുടെ ക്ഷേമത്തിന് ഉതകുന്ന രീതിയിൽ പ്രവർത്തിക്കണമെന്ന് ആ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഭൂമിയുടെ ഉപരിതലത്തിൽ വസിക്കുന്ന സർവജീവജാലങ്ങൾക്കും അവരുടെ ജീവിതം ധന്യമാകത്തക്ക രീതിയിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ഇതാണ് രാജാവിൻ്റെ ധർമ്മം. അപ്പോൾ ഇവിടെയെല്ലാം തന്നെ ധർമ്മം എന്ന് പറയുന്നതുകൂടി എന്താണ് രാജധർമ്മം? ഒരു രാജാവായി കഴിഞ്ഞാൽ അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിരിക്കുന്ന ധർമ്മം അത് നല്ല രീതിയിൽ ചെയ്തു തീർക്കുക എന്ന് പറയുന്ന ഒരു സംഭവം കൂടി നമ്മളിവിടെ കാണുകയാണ്. ധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് മരിക്കട്ടെ ശ്രേയസ്. അപ്പോൾ ഈ ധർമ്മം സ്വധർമ്മമാണെങ്കിൽ സ്വധർമ്മം എന്നിട്ട് അതുകൊണ്ട് മരിക്കട്ടെ. സ്വധർമ്മേ നിധനേ ശ്രേയ പരധർമ്മോ ഹയാവഹ. അപ്പോൾ ഇതേ രീതിയിൽ എല്ലാ തരത്തിലും അവനവൻ്റെ അനുഷ്ഠാനങ്ങൾ, നിഷ്ഠകൾ, ചിട്ടകൾ, ധർമ്മ അനുഷ്ഠാനങ്ങൾ, അവനവനിൽ അർപ്പിതമായിരിക്കുന്ന കർത്തവ്യങ്ങൾ, ഇതെല്ലാം തന്നെ ഭംഗിയായിട്ട് പൂർത്തീകരിക്കുക. ധർമ്മത്തെ ഒന്നുകൂടി നമുക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് ചിന്തിക്കേണ്ടി വരും. ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളും പ്രവർത്തനങ്ങളുമെല്ലാം തന്നെ ഈശ്വരനിൽ സങ്കല്പിച്ചും സമർപ്പിച്ചും ചെയ്യുക. കർമ്മങ്ങൾ സംഘങ്ങൾ ഒന്നിലും കൂടാതെ, കർമ്മഫലങ്ങളിൽ കാംക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണി നിത്യം സമർപ്പിച്ച് ചെയ്യണമെന്ന് രാമായണത്തിൽ നിങ്ങൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അതേ രീതിയിൽ നല്ല ഒരു രാജഭരണം കാഴ്ചവെച്ചാൽ
അദ്ദേഹത്തിൻ്റെ അടുത്ത പടിയായിട്ട് നാം കാണുന്നത് ഹയമേധമാണ്. ഹയമേധം അശ്വമേധം. ചിന്തിക്കാനുള്ള അതിഗംഭീരമായിരിക്കുന്ന ഒരധ്യായമാണ് 19-ാമത്തെ അധ്യായം. അവിടെ ഹയമേധം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിസ്സാരമായിട്ട് അശ്വമേധയാഗം നടത്തി, രാജാക്കന്മാരെല്ലാവരും നടത്തുന്നൊരു പതിവുണ്ട്. അതേ രീതിയിൽ ഇങ്ങനെ അശ്വമേധയാഗം നടത്തി എന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ട ഒരു അധ്യായമല്ല ഇത്. ഇത് വാസ്തവത്തിൽ പൃഥു ജയിച്ചത് രാജ്യത്തെ ഭരിക്കുന്ന രീതിയിലുള്ള ജയമാണെന്ന് പറയുമ്പോൾ, പൃഥു എന്ന് പറയുന്ന ആ രാജശ്രേഷ്ഠൻ്റെ ശരീരത്തെ ജയിച്ചു എന്ന് കൂടി നമ്മൾ രഹസ്യത്തിലേക്ക് കടന്നു ചിന്തിക്കണം. പൃഥുവിൻ്റെ വിജയം തൻ്റെ ശാരീരിക ധർമ്മങ്ങളിലുള്ള അവിജീവനമെന്നോ അല്ലെങ്കിൽ അതിന്മേലുള്ള എന്തെന്നില്ലാത്ത ഓവർകമ്മിങ് ഇഫക്റ്റ്, അപ്പോൾ എല്ലാത്തിനെയും അധികരിച്ചുകൊണ്ട് എല്ലാത്തിനെയും വാസ്തവത്തിൽ അതിക്രമിച്ചുകൊണ്ട് അദ്ദേഹം വിജയിച്ചു എന്നാണ്. അപ്പോൾ ഈ ശരീരം എന്ന് പറയുന്നതാണ് പൃഥ്വി, അതാണ് പൃഥു എന്ന് പറയുന്ന രാജാവ്, അതാണ് സൂചിപ്പിക്കുന്നത് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളൊന്നുകൂടി ഉറപ്പിക്കണം. ശരീരത്തെ വിജയിച്ചു എന്നാണ്. ശരീരത്തെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചൊൽപ്പടിക്ക് കീഴിലാക്കി. അതാണല്ലോ തുടക്കത്തിൽ ശുഖബ്രഹ്മം പരീക്ഷത്തിനോട് പറയുന്നത്, എന്ത് ചെയ്യണം? ജിതാസനനാകണം, ജിതശ്വാസനാകണം, ജിതേന്ദ്രിയനാകണം, ജിതസംഗനാകണം. അപ്പോൾ ശരീരത്തെ ജയിച്ചു. ശരീരത്തെ ജയിക്കാതിരിക്കുന്ന രാജാവിനോ അല്ലെങ്കിൽ പ്രജകൾക്കോ നല്ല രീതിയിലുള്ള ജീവിതം കാഴ്ചവെക്കാൻ സാധിക്കുകയില്ല, ലക്ഷ്യം പ്രാപിക്കാനും സാധിക്കുകയില്ല, ജന്മസാഫല്യം എന്ന് പറയുന്നത് ഉണ്ടാകുകയുമില്ല, അത് ഉറപ്പാണ്. അപ്പം ഇവിടെയും വിജയിച്ചു എന്ന് പറയുന്നത് ശരീരത്തെ വിജയിച്ചതാണ്. ശരീരത്തെ വിജയിച്ചില്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ടുള്ള ഒരാസനത്തിലിരിക്കാതെ അല്ലെങ്കിൽ ഒരു സുഖമായിട്ടുള്ള ഒരാസനത്തിലിരിക്കാതെ ഒരു സ്വസ്ഥമായിട്ടുള്ള ഒരാസനത്തിലിരിക്കാതെ അത് ശരീരത്തിന്മേലുള്ള വിജയമാണ്. ശരീരം വാസ്തവത്തിൽ നമ്മളെ മനസ്സുകൊണ്ട് എന്തെന്നില്ലാത്ത ഭ്രമത്തിലും അല്ലെങ്കിൽ മോഹത്തിലുമൊക്കെ ഇങ്ങനെ വലഞ്ഞ് നടക്കുന്ന രീതിയിലേക്ക്, അലഞ്ഞ് തിരിയുന്ന രീതിയിലേക്ക് ആകുന്നുണ്ട്. അങ്ങനെയുള്ള ശരീരം വാസ്തവത്തിൽ നമ്മൾ ജയിച്ചേ മതിയാവും. ആ ശരീരത്തെ നിയന്ത്രിക്കുക, അതിനെ മനസ്സ് നിയന്ത്രിക്കണം. അപ്പോൾ മനസ്സിനെയും ശരീരത്തെയും നിയന്ത്രിച്ചുകൊണ്ട് ഏതൊരു വ്യക്തിയാണോ ജിതശ്വാസനാകുന്നത്, ജിതേന്ദ്രിയനാകുന്നത്, ജിതസംഗനാകുന്നത്, അത്തരത്തിലുള്ളൊരു വ്യക്തിക്ക് മാത്രമേ ഭാഗവതം രസിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ സ്വാദ് നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാം തന്നെ വ്യക്തമാക്കുന്ന കഥാകോളമാണ്. ഇവിടെയും നിങ്ങൾക്ക് ഭാഗവതം കാണാം. ചെറിയ ചെറിയ കഥാപാത്രങ്ങളിലൂടെയും വലിയ വലിയ കഥാപാത്രങ്ങളിലൂടെയും ഇത്തരത്തിൽ വിസ്തൃതമായിട്ടുള്ള ആ വ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഓരോരോ പ്രകരണങ്ങളിൽ കൂടെയും കാണുന്നത് ഭാഗവതമാണ്. ഭാഗവതം എന്ന് പറയുന്നത് ഈ 14,000 ചില്ലുവാനം ശ്ലോകങ്ങൾ, അതായത് 11,000 ഗ്രന്ഥങ്ങൾ, അതിൽ അവിടെയും ഇവിടെയുമായിട്ട് ചിന്തിച്ചതറിക്കിടക്കുന്ന സകലതും എല്ലാം ഭാഗവതമാണ്, ഭാഗവതത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ ഭാഗവതം എവിടെയും കാണാമെന്ന് പറയുന്ന രീതിയിൽ എവിടെ തിരിഞ്ഞങ്ങ് നോക്കിയാലും അവിടെ എല്ലാം തന്നെ ഭാഗവതം മാത്രം. ഇവിടെയും പൃഥുവിൻ്റെ കഥ മാത്രം എടുത്താലും ഭാഗവതമാണ്. അതാണ് നമുക്ക് ചിന്തിക്കേണ്ട വിഷയം. ശരീരത്തെ അതിക്രമിക്കുക, ശരീരത്തിന്മേൽ വിജയം കൈവരിക്കുക, ശരീരം നമ്മുടെ ചൊൽപ്പടിക്ക് നിൽക്കുക, അതിന് മനസ്സിനെയും സ്വാധീനിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു യോഗാരൂഢനായിട്ടുള്ളൊരു വ്യക്തിത്വത്തെ നാം കാണുകയാണ് പൃഥ്വിയിലെ യോഗാരൂഢനായ. നമ്മൾ പഞ്ചമസ്കന്ധത്തിലേക്ക് കടക്കുമ്പോൾ വീണ്ടും കാണും ഇത്തരത്തിലുള്ള വ്യക്തിത്വങ്ങളെ. അംഗൻ എന്ന് പറയുന്ന രാജശ്രേഷ്ഠൻ ധ്രുവന്റെ വംശത്തിൽപ്പെട്ടതാണ്. ഈ അംഗൻ എന്ന് പറയുന്ന രാജശ്രേഷ്ഠൻ, അദ്ദേഹം അവസാനം വാനപ്രസ്ഥനായി ശരീരം ത്യജിക്കുന്നത് തൻ്റെ ദുഷ്ടനായ മകൻ വേനനെ ചിന്തിച്ചുകൊണ്ടാണ്. വേനൻ ഉണ്ടായത് പുത്രകാമേഷ്ടിയിലൂടെയാണ്. സന്തതിയില്ല എന്നിട്ട് പുത്രകാമേഷ്ടി നടത്തി അതിൻ്റെ ഫലമായി കിട്ടിയ ആ കുട്ടി ഒരു വഷളനായിട്ട് മാറുക. അപ്പോൾ എല്ലാ തരത്തിലും എല്ലാ ധർമ്മങ്ങളെയും ധിക്കരിച്ചുകൊണ്ട് താനാണി പറയുന്ന ഈശ്വരൻ എന്നെ എല്ലാവരും മാനിക്കണം, മറ്റ് ഈ യജ്ഞാദികളും യാഗാദികളും വേദോക്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ യാതൊന്നും നിർവഹിക്കരുത് എന്ന് താക്കീത് ചെയ്ത് ഒരു പ്രത്യേക ശാസനം നടത്തുന്ന രാജാവായിരുന്നല്ലോ വേനൻ. ആ വേനൻ്റെ ചത്തതിന് ശേഷം, ആ ശരീരം മൃതമായതിന് ശേഷം അയാളുടെ കൈകൾ, രണ്ട് കൈകൾ കടഞ്ഞെടുത്തപ്പോഴാണ് പൃഥുവും തൽപത്നിയായിട്ടുള്ള അർച്ചസും ഉണ്ടായത് എന്ന്. അവിടെ തുടങ്ങിയാണ് അത്ഭുതകരമായിട്ടുള്ളൊരു പ്രവർത്തനം. ഒരു ദുഷ്ടൻ്റെ ശരീരത്തിൽ നിന്ന് നമ്മൾ കടഞ്ഞെടുത്ത വളരെയേറെ പ്രാധാന്യമറിയിക്കുന്നൊരു അവതാരം, പൃഥു എന്ന് പറയുന്ന ഒരു രാജശ്രേഷ്ഠൻ്റെ അവതാരം, അദ്ദേഹം ശരീരത്തെ അതിക്രമിച്ചു. ശരീരത്തിൻ്റെ ഭാവം, ഭാഷ, അതിലൂടെ പ്രകടമാക്കുന്ന എല്ലാ തരത്തിലും പ്രാകൃതമായിരിക്കുന്ന സംഗതികൾ, ഇതിനെയെല്ലാം തന്നെ അദ്ദേഹം അതിക്രമിച്ചു ശ്രേഷ്ഠനായി. ഈ ശ്രേഷ്ഠത ഭാഗവതത്തിൻ്റെ പ്രത്യേകതയാണ്. നമ്മൾ ഭാഗവതം കൊണ്ടു നടക്കുന്നത് മനസ്സിനെ മെരുക്കാനും ശരീരത്തെ ഒരുക്കാനും, തദ്വാര അടുത്ത ആ പ്രകരണത്തിലേക്ക് വരുമ്പോൾ മോക്ഷം കാണാം, മോക്ഷം പ്രാപിക്കാനുമാണ്.
അപ്പൊ ഈ പറയുന്ന രീതിയിൽ ശ്രുതികളിലൂടെ വേദങ്ങളിലൂടെ കർമ്മകാന്ഡത്തിലൂടെ ഉപാസനാകാന്ഡത്തിലൂടെയും നമ്മൾ ഈ പറയുന്ന ജ്ഞാനകാന്ഡത്തിലേക്ക് പ്രവേശിച്ച് ബുദ്ധിതലവരം തന്നെ ഉണർന്ന് യുക്തിസഹമായിട്ടുള്ള ചിന്താഗതികൾ നമ്മളിലേക്ക് കടത്തിക്കൊണ്ടുവന്ന് മുക്തി എന്ന് പറയുന്ന പദവി അലങ്കരിക്കണം. ഇതാണ് ചിന്താപദ്ധതി. വേദവ്യാസനെ പോലുള്ള സുഹൃതികൾ ചെയ്തതിതാണ്. വേദം എല്ലാം തന്നെ ഓതിത്തന്നു. ആ വേദമെല്ലാം തന്നെ ഓതിക്കൊണ്ട് കാലം കഴിച്ചു കൂട്ടിയ ഋഷീശ്വരന്മാർ ആ വേദങ്ങളിലൂടെ കടന്നു വന്ന യുക്തിഭദ്രമായിട്ടുള്ള ചിന്താഗതികൾ ഇതെല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് ഒടുവിൽ അവർ വാസ്തവത്തിൽ സിദ്ധമാക്കിയത് മുക്തി എന്ന് പറയുന്ന ഒരു ബൗദ്ധിക തലമാണ്, ജ്ഞാനത്തിൻ്റെ പരമശ്രേഷ്ഠമായിരിക്കുന്ന ഒരവസ്ഥ. അപ്പൊ ഇത് വാസ്തവത്തിൽ ഈ പൃഥുവിന്റെ കഥയിലും നമുക്ക് കിട്ടണം. ശരീരത്തെ എന്തിനാണ് മെരുക്കുന്നത്? സാധനാവിഗ്രഹമാണ് ശരീരം. ഈ ശരീരത്തെ ഉപയോഗിക്കുന്നത് സാധനയ്ക്കും ഉപാസനയ്ക്കും വേണ്ടിയിട്ടാണ്. എന്തിനാണ് എഴുത്തച്ഛൻ പാടിത്തന്നത്? ശരീര അഭിമാനം പോകാൻ. അപ്പൊ ഈ ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തിലുള്ള ദുരഭിമാനം, ഈഗോ എന്ന് പറയുന്ന വൃത്തികെട്ട ചിന്താഗതികൾ അതിനെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടുള്ള ഉപാസന, ജപിക്കുന്നതും തപിക്കുന്നതും ഹോമിക്കുന്നതും അല്ലെങ്കിൽ ഇത്തരത്തിൽ പൂജാതി കർമ്മങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത് ശരീരത്തിലുള്ള അഭിമാനം വിട്ടുപോകാനാണ്. ജാതി ചിന്ത, മത ചിന്ത, അതുപോലെ ദുഷ്ടമായിരിക്കുന്ന പ്രതാപത്തിൻ്റെയും പണത്തിൻ്റെയും ചിന്തകൾ, പദവിയും ഇതെല്ലാം തന്നെ അലട്ടുന്ന മാനസിക അവസ്ഥകൾ, ഇതിനെയെല്ലാം തന്നെ അതിക്രമിക്കാൻ വേണ്ടിയിട്ടാണ് ഉപാസന. രാമ രാമ ഗോവിന്ദ, കൃഷ്ണ കൃഷ്ണ ഗോവിന്ദ, നമ ശിവായ. അപ്പൊ ഇതുപോലുള്ള മന്ത്രങ്ങളെല്ലാം തന്നെ ജപിച്ചുകൊണ്ട് നമ്മൾ ശരീരബാധയിൽ നിന്ന് ബോധത്തിൽ നിന്ന് ഉയരണം. അതാണ് അദ്ദേഹം വിജയിച്ചത്. വെറുതെ ഇങ്ങനെ ഭൂമിയെ കറന്നെടുത്തു, ഭൂമിദേവി ഒരു പശുവിന്റെ രൂപത്തിലായി വ്യത്യസ്ത കന്നുകെടാങ്ങളെ കൊണ്ട് അകട്ടിച്ച് ഇങ്ങനെ ചുരത്തിച്ചിട്ട് പലതും ഇങ്ങനെ കറന്നെടുത്തു, അതിൽ അമൃതമുണ്ട്, വാരുണി എന്ന് പറയുന്ന മദ്യമുണ്ട്, ഇതെല്ലാം തന്നെ കറന്നെടുത്തു എന്ന് പറയുന്ന കഥ, അത് കേൾക്കുമ്പോൾ നാം പഠിക്കേണ്ടത് ഈ ശരീരം എന്ന് പറയുന്ന ഒരു അക്ഷയപാത്രത്തില് ശരീരം എന്ന് പറയുന്ന ഗോരൂപത്തിലുള്ള, ഗോരൂപം എന്ന് പറയുമ്പോൾ വിശിഷ്ടമായിരിക്കുന്ന ഒരവസ്ഥയാണ് ശരീരത്തിനുള്ളത്. പൃഥ്വിതത്വമായിരിക്കുന്ന ഭൂമിദേവി അല്ലെങ്കിൽ ഭൂമിദേവി പശുവിന്റെ രൂപത്തിൽ വന്നു എന്ന് പറയുമ്പോൾ പൃഥ്വിതത്വമായിരിക്കുന്ന ശരീരം പശുവിന്റെ രൂപത്തിലാണ്. സർവദേവനാണ് അത്. നമുക്ക് അക്ഷയ നിധിയാണ്, ക്ഷയിക്കാത്ത പലതും അതിലിങ്ങനെ ഉൾക്കൊള്ളുന്നുണ്ട്. അതിനെ മുഴുവൻ ചോർത്തിയെടുക്കാനുള്ളതാണ് ജീവിതം. അതിൻ്റെ പേരാണ് സാധന. അപ്പൊ ഇവിടെ സാധന എന്ന് പറയുന്ന ഒരു സംഗതി, ഈ പൃഥു എന്ന് പറയുന്ന രാജാവ് നടത്തിയെന്ന് മാത്രമേ അവിടെ ചിന്തിക്കേണ്ടുള്ളൂ, അല്ലാതെ പശുരൂപത്തിൽ വന്നിരിക്കുന്ന ആ പശുവിയെ ഭൂമിദേവിയെ കൊല്ലാനായിട്ട് ഒരുമ്പിട്ടു പേടിച്ചരണ്ട, ഭൂമിദേവി എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്നിങ്ങനെ പറഞ്ഞു അവസാനം കറന്നെടുക്കാൻ സമ്മതിച്ചു. അങ്ങനെ കറന്നെടുത്ത് അതും ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി എന്ന് പറയുന്നതെല്ലാം കൂട്ടി വായിച്ചു കഴിയുമ്പോൾ ശരീരം കണ്ട ഒരു വ്യക്തി എന്തെല്ലാം കാര്യങ്ങൾ അനുഷ്ഠിക്കണം, അവൻ അനായാസേന ശരീരത്തെ ക്രമപ്പെടുത്തി ചിട്ടപ്പെടുത്തി മാനസികമായ അവസ്ഥയെല്ലാം തന്നെ ഉയർത്തി ബൗദ്ധിക തലത്തിൽ പല പല നേട്ടങ്ങളും കൈവരിക്കണം എന്ന് ഉറപ്പിക്കുക. അതാണ് പൃഥു എന്ന് പറയുന്ന രാജാവ് അദ്ദേഹം വിജയിച്ചു, ഈ ഭൂമിദേവിയുടെ മേല് വിജയിച്ചു എന്ന് പറഞ്ഞ തൻ്റെ ശരീരത്തെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് അതിൽ നിന്നുണ്ടാകേണ്ട അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കേണ്ട സകല സാധിച്ചെടുക്കാനുള്ള കഴിവ് സമാർജിച്ചു എന്ന്. ഇതാണ് 18-ാമത്തെ ആ അധ്യായത്തിൽ ഉരുത്തിരിയുന്ന സംഗതി. ഇനി അതിലൂടെ വേണം നാം അശ്വമേധയാഗത്തെ കാണാൻ. രാജാക്കന്മാർ പണ്ട് നടത്തിയിരുന്ന അശ്വമേധയാഗം, ഈ അശ്വമേധയാഗമെല്ലാം തന്നെ അശ്വത്തെ അല്ലെങ്കിൽ കുതിരയെ അല്ലെങ്കിൽ ഈ പറയുന്ന യജ്ഞപശു, യജ്ഞപശുവിനെ ഹിംസിക്കുക, അതിനെ കൊല്ലുക എന്നുള്ള രീതിയിലാണ് പിന്നാലെ അപരിഷ്കൃതം എന്ന് പറയാം, അല്ലെങ്കിൽ അതെല്ലാം തന്നെ വളരെ മോശമായിട്ടുള്ള രീതി എന്ന് ഭാഗവത ഭാഷയിൽ പറയേണ്ടി വരും. ഹിംസ എന്ന് പറയുന്നത് യജ്ഞം നടത്തിക്കൊണ്ടായിക്കൊള്ളാൻ അങ്ങനെ പറഞ്ഞു എന്നാണ്. അതെല്ലാം തന്നെ അപവാദങ്ങളാണ്. അപ്പോൾ അപവാദങ്ങൾ ഇങ്ങനെ കടന്നു വന്നപ്പോൾ മദ്യപിക്കണമെന്ന് തോന്നി, ഉടനെ യജ്ഞം നടത്തിക്കോ, സോമലത ഇടിച്ചു കിഴിഞ്ഞ് കഴിച്ചോളാൻ പറഞ്ഞു. അത് അപവാദമാണ്. വിവാഹം കഴിക്കണമെന്നുള്ള ചിന്ത വന്നപ്പോൾ വിവാഹിതരായിക്കൊള്ളൂ, അതിന് യജ്ഞം നടത്തിയിട്ട് യജമാനായിട്ടിരിക്കുമ്പോൾ യജ്ഞഭക്തി വേണം, അതിന് വിവാഹം കഴിച്ചോളാൻ പറഞ്ഞു. അതും അപവാദമാണ്. മാംസത്തിൻ്റെ കാര്യത്തിൽ ഒരു യജ്ഞപശുവിനെ ഹിംസിച്ചുകൊണ്ട് അതിൻ്റെ മാംസം ഭജിച്ചോളൂ, അതിന് യജ്ഞം നടത്തി, അതും അപവാദമായിട്ട് മാറി. അപ്പം എന്തെല്ലാമാണോ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായത്, ബ്രഹ്മചര്യം എന്ന് പറയുന്നതാണ് ഒരു ഹിന്ദുവിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം. ബ്രഹ്മചര്യം ആദ്യത്തേതാണ്. അത് കഴിഞ്ഞിട്ടല്ലേ ഈ ഗൃഹസ്ഥാശ്രമവും വാനപ്രസ്ഥവും സന്യാസവും. അപ്പോൾ ബ്രഹ്മചര്യം എന്ന് പറയുന്ന ഉദാത്തമായിട്ടുള്ള ആശ്രമത്തെ എങ്ങനെ മാറ്റിയെടുത്ത് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് വന്നു എന്ന് ചോദിച്ചാൽ അതാണ് യജ്ഞങ്ങളിലൂടെ അപവാദങ്ങൾ സൃഷ്ടിച്ച് പൂർവികർ ഉണ്ടാക്കിയെടുത്ത ഒരു വിദ്യയാണ്. വിവാഹം കഴിക്കാമെന്നും അതിലൂടെ യജമാനപത്നിയെ സ്വീകരിച്ചുകൊണ്ട് യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് വർത്തിക്കാമെന്നും അങ്ങനെയിരിക്കുമ്പോൾ സോമലതയെല്ലാം തന്നെ ഇടിച്ചു കഴിഞ്ഞ് മദ്യം കഴിക്കാമെന്നും അതിനൊക്കെ യാഗം വേണം.
അപ്പോൾ ഈ യാഗത്തിൻ്റെ ഭാഗമായിട്ടൊരു യജ്ഞപശുവിനെ മേടിച്ചുകൊണ്ട് മാംസം കഴിക്കാമെന്നും ഇതൊന്നും അരുതാത്തത് പാടില്ലാത്തതെല്ലാം തന്നെ ഇന്ന രീതിയിലാകാമെന്ന് പറഞ്ഞുകൊണ്ട് അപവാദങ്ങൾ സൃഷ്ടിച്ചാണ് നമ്മുടെ സംസ്കാരം ഇത്രമാത്രം വഷളായത് എന്ന് പറഞ്ഞാൽ ചിലർക്ക് പിടിക്കില്ല. ഇത്രമാത്രം വ്യത്യസ്ത രൂപങ്ങളിലായത്, രീതികളിലായത്. അപ്പോൾ ഇവിടെ ഈ ഹയമേധം, അശ്വമേധം എന്ന് പറയുമ്പോൾ കുതിരയെ ഇങ്ങനെ ഹോമിക്കുക അല്ലെങ്കിൽ അതിനെ മേധിക്കുക, അതിനെ കൊന്നിട്ട് ആ മാംസമെല്ലാം തന്നെ അഗ്നിയിലേക്ക് ഇങ്ങനെ ആഹൂതി ചെയ്യുക, അതിൻ്റെ അവശിഷ്ടമായിട്ട് അതിൻ്റെ നിവേദ്യത്തിൻ്റെ ഭാഗമായിട്ട് അത് ഭുജിക്കുക. അപ്പോൾ ഇതെല്ലാം തന്നെ പിന്നാലെ വന്ന അപരിഷ്കൃത സാധന സമ്പ്രദായമാണ് എന്ന് പറയേണ്ടി വരും. അതല്ല അശ്വമേധം. ഇവിടെയും നമ്മൾ വായിക്കാനിരിക്കുന്ന 19-ാമത്തെ അധ്യായത്തിൽ അശ്വമേധം എന്നുള്ളതിന് ഒരു ആമുഖം നമ്മൾ കുറിക്കുമ്പോൾ അശ്വം എന്ന് പറയുന്ന വേദഭാഷയിലെ പ്രാണനാണ്. നാം പ്രാണായ സ്വാഹ, അപാനായ സ്വാഹ, വ്യാനായ സ്വാഹ, ഉദാനായ സ്വാഹ, സമാനായ സ്വാഹ എന്നിത്യാദി പഞ്ചപ്രാണങ്ങളെയെല്ലാം തന്നെ ആഹൂതി ചെയ്യാറുണ്ട്. നിവേദ്യമെല്ലാം തന്നെ സമർപ്പിക്കുമ്പോൾ ദേവന് ഈ പഞ്ചപ്രാണങ്ങളെയെല്ലാം തന്നെ ഒരു പ്രത്യേക മുദ്ര കാണിച്ചുകൊണ്ട് ദേവങ്കിലേക്ക് ഇങ്ങനെ സമർപ്പിക്കുന്ന രീതി പൂജാക്രമത്തിലുണ്ട്. അപ്പോൾ അവിടെയെല്ലാം തന്നെ വാസ്തവത്തിൽ പ്രാണാഹൂതി എന്നാണ് പേര്. ഈ പ്രാണാഹൂതി അതാണ് വാസ്തവത്തിൽ അശ്വമേധം യാഗം. പ്രാണാഹൂതി ശരീരം അർത്ഥം പ്രാണഞ്ച സദ്ഗുരുഭ്യോ നിവേദയൽ എന്ന് പറയുന്നത് സദ്ഗുരുഭ്യോ അത് ഈശ്വരൻ. അപ്പം ഈശ്വരൻ നിങ്ങൾ സമർപ്പിക്കുന്ന എന്തൊക്കെയാ? ശരീരം അർത്ഥം പ്രാണഞ്ച ഇതെല്ലാം തന്നെ അർപ്പിക്കുകയാണ്. അതാണ് വാസ്തവത്തിൽ പ്രാണാഹൂതി, ആത്മഹത്യയല്ല. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ആത്മഹത്യ ആ പ്രവണത തന്നെ തെറ്റ് നമ്മൾ ശരീരത്തെ ത്യജിച്ചുകൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വ്യാമോഹം കൊണ്ട് കാട്ടിക്കൂട്ടുന്ന ഒരു വേക്കൂത്ത് അതല്ല വാസ്തവത്തിൽ ഈ പറയുന്ന പ്രാണാഹൂതി. പ്രാണാഹൂതി ദൈനംദിനം നമ്മുടെ പ്രാണനെ സാക്ഷാൽ ഈശ്വരനെ അല്ലെങ്കിൽ പരമാത്മാവുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് ആഹൂതി ചെയ്യുന്നതാണ് പ്രാണാഹൂതി. അത് അശ്വമേധയാണ്. അതായത് നമ്മൾ ഉപാസനാനിർഭരമായിട്ടുള്ള ഒരു ജീവിതം നയിച്ച് നമ്മുടെ ശരീരാന്തർഗതമായിട്ടുള്ള പഞ്ചപ്രാണങ്ങളെ എല്ലാത്തിനെയും ദൈനംദിനം ഈശ്വരങ്കിൽ അർപ്പിച്ച് സമർപ്പിച്ച് തർപ്പിച്ച് അത്തരത്തിൽ ഹോമിച്ച് അത്തരത്തിൽ കാര്യങ്ങളെല്ലാം തന്നെ പര്യവസാനിക്കുമ്പോൾ നാം പൂർണ്ണമായിട്ടും ഈശ്വരനായിട്ട് വിലയം പ്രാപിക്കുന്നു. അതാണ് അശ്വമേധ യാഗം. അപ്പോൾ അശ്വം എന്ന് പറയുന്നത് വെറും കുതിര എന്നുള്ള രീതിയിൽ എടുത്തിട്ട് അശ്വം എന്ന് പറയുന്നതിനെ പശുവാക്കി നമ്മൾ ചിത്രീകരിച്ച് ആടിനെ മേധിക്കുന്ന രീതി വന്നു, കോഴി കലശാദികൾ നടത്തിക്കൊണ്ട് അതിനെ ഉപദ്രവിക്കുന്ന രീതി വന്നു, നരനെ മനുഷ്യൻ്റെ നരഹത്യ എന്ന് പറയുന്ന രീതി പോലും ഇത്തരത്തിൽ ആവിർഭവിച്ചതാണ്. നിങ്ങൾ കേട്ട് കാണും വിശ്വാമിത്രൻ ഹരിശ്ചന്ദ്ര രാജാവിൻ്റെ ആ മേധ അശ്വമേധ അല്ലെങ്കിൽ ആ യാഗത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ് ഒരു കൊച്ചുകുട്ടിയെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ് യൂപത്തിൽ ശുനശേഖൻ. അങ്ങനെ ശുനശേഖൻ എന്ന് പറയുന്ന കുട്ടിയെ മേധിക്കാനായിട്ട് കെട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത അനുകമ്പ തോന്നിയ വിശ്വാമിത്രൻ ആ കുട്ടിയെ അവിടെ നിന്ന് അഴിച്ചുവിടാൻ പറഞ്ഞപ്പോൾ ആരും തന്നെ വസിഷ്ഠാദികൾ ആരും തന്നെ സമ്മതിച്ചില്ല. ക്രീത പശു അല്ലെങ്കിൽ ക്രീത എറ്റ പശു വില കൊടുത്തു വാങ്ങിയ കുട്ടിയാണ്, അല്ല അത് സ്വന്തം കുട്ടിയെ മേധിക്കുന്നതിന് പകരം ഒരു കുട്ടിയെ വിലയ്ക്ക് വാങ്ങി അങ്ങനെ മേധിക്കാനായിട്ട് നോക്കിയത് അരുതേ എന്ന് പറഞ്ഞിട്ട് വിശ്വാമിത്രനായിട്ട് മക്കിട്ട് കയറി ഈ ഹരിശ്ചന്ദ്ര രാജാവ് അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥത രോഗം മാറാൻ വേണ്ടി ചെയ്ത പ്രവൃത്തിയാണ്. പക്ഷേ ഈ പറയുന്ന വരണമന്ത്രമെല്ലാം തന്നെ ഉപേക്ഷിച്ചു കൊടുത്ത് ശുനശേഖനെ വാസ്തവത്തിൽ വരണനെ പ്രീതിപ്പെടുത്തിയിട്ട് രക്ഷ പ്രാപിക്കുന്ന ഒരു രംഗം അവിടെ കാണുന്നുണ്ട്. ശുനശേഖൻ വിശ്വാമിത്രൻ്റെ സന്തതികളിലൊരാളായിട്ട് മാറുന്നുണ്ട് ശുനശേഖൻ. നല്ലൊരു കഥാപാത്രമാണ്. അപ്പോൾ ഇതേ രീതിയിൽ നമ്മുടെ ഇടയിൽ വേണ്ടാത്ത അല്ലെങ്കിൽ അത്തരത്തിൽ അരുതാത്ത അല്ലെങ്കിൽ അത്തരത്തിൽ മോശമായ യജ്ഞങ്ങളും അതിലുള്ള മേധക്രിയകൾ അല്ലെങ്കിൽ കൊല്ലുന്ന രീതികളും ഹിംസകളും ഇതെല്ലാം തന്നെ നടന്നിരുന്നു. അതിനെ നിന്ന് വ്യത്യസ്തമായിട്ട് അവനവനെ തന്നെ അവനവൻ്റെ പ്രാണങ്ങളെ തന്നെ അവനവൻ്റെ പ്രാണാപാനാദി സകലതിനെയും ഈശ്വരങ്ങൾ സമർപ്പിക്കുന്ന ഒരു യജ്ഞമാണ് അശ്വമേധം. അതാണ് വാസ്തവത്തിൽ 19-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്ന യാഗം. എല്ലാവരും തന്നെ നടത്താറുണ്ട് ഈ അശ്വമേധയാഗം. പക്ഷേ ഈ പൃഥു എന്ന് പറയുന്ന ചക്രവർത്തി ഒന്നല്ല രണ്ടല്ല എത്ര നടത്തിയത് ഇവിടെ പറയുന്നു, 100-ാമത്തെ നടത്തിയപ്പോഴാണ് വിഘ്നം വന്നിട്ട് അത് മുടങ്ങി അത് നടത്തി തീർക്കാൻ പറ്റാതെയായത്. ശതമഖൻ ആകാനുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി തുടങ്ങിയതാണ് ശതമഖൻ. ശതമഖൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ. 100 യാഗങ്ങൾ നടത്താൻ കഴിഞ്ഞാൽ ഇന്ദ്രപദവി കിട്ടും. ഇന്ദ്രന്റെ പട്ടം കിട്ടാനായിട്ട് 100 യാഗങ്ങൾ നടത്തണമെന്നാണ് പൂർവികരുടെ മതം. അതേ രീതിയിൽ ഇയാളും 100 യാഗം നടത്താനായിട്ട് തുടങ്ങി. വള്ളിയൂർ തിരുമേനി ജീവിച്ചിരിക്കുമ്പോഴാണ് ഏതായാലും ഇത്തരത്തിൽ 100 ഈ പറയുന്ന യജ്ഞത്തിൻ്റെ ഒരു പൂർത്തീകരണമായിട്ട് അദ്ദേഹം നടത്താനായിട്ട് ഭാഗവതം തന്നെ അതെല്ലാം തന്നെ കൈകാര്യം ചെയ്യാൻ നോക്കിയപ്പോഴാണ് മുടങ്ങിപ്പോയതും. ഏകോനശതകൃതു എന്നുള്ള പേരിൽ അദ്ദേഹം 99 എന്നുള്ള മട്ടിൽ ഒന്ന് ചുരുക്കിയിട്ട് നടത്തിയതും നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഏകോന ശതകൃതു.
അപ്പൊ അതേ രീതിയിൽ ശതകൃതമായിട്ടുണ്ടെങ്കിൽ വാസ്തവത്തിൽ 100 യാഗങ്ങൾ, അതാണ് ശതമഖൻ. അത്തരത്തിലുള്ള യാഗം ചെയ്ത് ഇന്ദ്രശ്രേഷ്ഠനാകണം, ദേവലോകത്തെ നേതാവോ രാജാവോ ആയിത്തീരണമെന്ന് ഇദ്ദേഹം കരുതിയിട്ട് യാഗം തുടങ്ങിയെന്ന് കഥയിലൂടെ നമുക്ക് നോക്കാം. ഇന്ദ്രനെ പിടിക്കില്ല. അപ്പോൾ ഇന്ദ്രൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ വേദം എല്ലാം തന്നെ നന്മയുടെ പ്രതീകമായിട്ടാണ് കാണുന്നത്. പക്ഷേ പുരാണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അയാൾ തിന്മയുടെ പ്രതീകമല്ലെങ്കിൽ കൂടി വികാരത്തിൻ്റെ പ്രതീകമാണ്. അഥവാ മനസ്സും ബുദ്ധിയും വാസ്തവത്തിൽ രണ്ടും രണ്ടെങ്കിൽ തന്നെ മനസ്സ് പഞ്ചേന്ദ്രിയങ്ങളുടെ നേതാവാണ്. പഞ്ചേന്ദ്രിയങ്ങളെ രണ്ട് സെറ്റായിട്ട് 10 5 5 10 അതിൻ്റെ നേതാവായിട്ടുള്ള മനസ്സും കൂടി 11. ഇത്തരത്തിലാണ് ഇപ്പോൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പ്രകരണത്തിൻ്റെ അധ്യായ സംഖ്യ. അതേ രീതിയിൽ 11 ആയിട്ട് നിൽക്കുന്ന ഈ പറയുന്ന 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും മനസ്സും കൂടിയത് അതാണ് ഇന്ദ്രൻ, ഇന്ദ്രിയങ്ങൾ. അപ്പോൾ ഇന്ദ്രൻ എന്ന് പറയുന്ന ഇന്ദ്രിയങ്ങൾക്കൊരു പ്രത്യേകതയുള്ളത് ഇന്ദ്രിയങ്ങൾ എല്ലാത്തിനും വിഘ്നം ചെയ്യും. അത് ഉപാസനയ്ക്ക് മുതിരുന്ന കുട്ടികൾ ശ്രദ്ധിച്ചാലറിയാം. അവർ ജപിച്ച് ജപിച്ച് പോകുമ്പോഴാണ് കൃത്യമായിട്ട് സമയമെല്ലാം തന്നെ ചിട്ടപ്പെടുത്തിയിട്ട് കൃത്യസമയത്ത് ഉണരാൻ നോക്കുമ്പോൾ പൊതച്ചുമൂടി കിടക്കാനുള്ള തോന്നലുണ്ടായിട്ട് ആ മോഹവലയത്തിൽപ്പെട്ട മായ നല്ലപോലെ ബാധിച്ചിട്ട് അതിന് വിഘ്നം വരുന്ന രംഗം, എന്തെങ്കിലുമൊക്കെ വിഘ്നങ്ങൾ നിങ്ങളെ വരിക. അപ്പോൾ ഈ വിഘ്നങ്ങളുണ്ടാകുന്ന മുഴുവൻ ഈ ഇന്ദ്രിയങ്ങളുടെ സ്വാധീനമാണ്. നേരത്തെ ശരീരത്തെ നിയന്ത്രിക്കണം, ശരീരത്തെ എല്ലാം തന്നെ ജയിക്കണമെന്ന് പറഞ്ഞ പോലെ തന്നെ ഇന്ദ്രിയങ്ങളെയും ജയിക്കുക. തുടക്കത്തിൽ ആ മന്ത്രം ശുഖബ്രഹ്മം പറഞ്ഞു കൊടുത്തു ഒന്നുകൂടി ശ്രദ്ധിക്കുക. ജിതാസനോ ജിതശ്വാസോ ജിതേന്ദ്രിയനാകുക, ജിതസംഘോ ജിതേന്ദ്രിയ. അപ്പോൾ അതേ രീതിയിൽ ഇന്ദ്രിയങ്ങളെയെല്ലാം തന്നെ വെന്നവൻ അയാൾ വാസ്തവത്തിൽ ജയിച്ചു. ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന രാമായണത്തിലെ കഥാപാത്രം അത്തരത്തിലുള്ളതാണ്. ഇന്ദ്രനെ ജയിച്ചു എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങളെ ജയിച്ചു എന്നാണ്. അങ്ങനെ ഇന്ദ്രിയങ്ങളെ ജയിച്ചത് കൊണ്ടാണ് രാമനല്ല ഇന്ദ്രിയത്തിനെ കൊല്ലുന്നത്, രാമനെ കൊണ്ട് കൊല്ലാൻ പറ്റില്ല, ഇന്ദ്രിയങ്ങളെ ജയിച്ച ആ ലക്ഷ്മണൻ തന്നെ വേണമെന്ന്. എങ്ങനെ ജയിച്ചു? അയോധ്യയിൽ നിന്ന് പോകുന്നതിന് ശേഷം 12 വർഷക്കാലം തൻ്റെ ഭാര്യയുമായിട്ട് യാതൊരു സംഗമവും ഇല്ലാതെ ബ്രഹ്മചര്യത്തിൻ്റെ അങ്ങേറ്റത്തെ ഒരു നിഷ്ഠ ഉണ്ടായിരുന്ന ലക്ഷ്മണകുമാരൻ വളരെ ശക്തനായിരുന്നു. അതുകൊണ്ട് ഇന്ദ്രിയത്തിനെ കൊല്ലാൻ കഴിഞ്ഞു. ഇന്ദ്രിയങ്ങളെ വെന്ന, ഇന്ദ്രിയങ്ങളെയെല്ലാം തന്നെ ജയിച്ച ഇന്ദ്രിയത്തിനെ കൊല്ലാനായിട്ട് 12 വർഷക്കാലത്തെ ബ്രഹ്മചര്യ ദീക്ഷ, അതിലൂടെ ലക്ഷ്മണകുമാരൻ നേടിയ ആ ശക്തി അതുകൊണ്ട് സാധിച്ചു എന്ന്. ഇതാണ് ഇന്ദ്രജിത്ത്, ഇന്ദ്രവിജയം, ഇന്ദ്രിയങ്ങളെ ജയിക്കുക, ശക്തനാകുക, അതെല്ലാം തന്നെ വാസ്തവത്തിൽ അതിലടങ്ങിയിരിക്കുന്ന ഗോപ്യമായിരിക്കുന്ന സംഗതികളാണ്. അപ്പോൾ ഇവിടെയും നമ്മളെല്ലാവരും തന്നെ ഇന്ദ്രിയങ്ങളാകുന്ന ഇന്ദ്രനെ അഥവാ ഇന്ദ്രിയങ്ങളെ കൊണ്ട് പ്രേമിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും പ്രലോഭിപ്പിക്കുകയും ചെയ്യുന്ന ഇന്ദ്രനെ വാസ്തവത്തിൽ ജയിക്കുക, അതിജീവിക്കുക, അതും വാസ്തവത്തിൽ ഈ അശ്വമേധയാഗത്തിൻ്റെ ഒരു ഭാഗമാണ്. കഥയിലേക്ക് കടക്കുമ്പോഴാണ് അതിസുന്ദരമായിരിക്കുന്ന 19-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു തുടങ്ങുന്നത്. അഥാദീക്ഷിത രാജാതു ഹയമേധശതേനസ ബ്രഹ്മാവർത്തേ മനോക്ഷേത്രേ എത്ര പ്രാചീ സരസ്വതീ തദഭിപ്രേത്യ ഭഗവാൻ കർമാതിശയമത്മന് ശതകൃതർന്നമമൃഷേ പ്രഥോർയജ്ഞമഹോത്സവം. ഓരോന്നോരോന്ന് ഓരോ യാഗങ്ങൾ ഓരോ അശ്വമേധയാഗവും നടത്തി നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇയാൾ ഈ സരസ്വതി തീരത്ത് അതിൻ്റെ കിഴക്ക് വശത്തായിട്ട് അതിസുന്ദരമായിട്ടുള്ള യജ്ഞശാലയൊക്കെ തീർത്തുകൊണ്ട് ഈ ഭാരതവർഷത്തിൽ ശക്തമായിട്ടുള്ള ഈ അശ്വമേധയാഗത്തിന് ഒരുമ്പെട്ടു. അവിടെ എല്ലാവരും തന്നെ വന്നുകൂടിയിരിക്കുകയാണ്. എത്ര യജ്ഞപതി സാക്ഷാത് ഭഗവാൻ ഹരിരീശ്വര യജ്ഞോ യജ്ഞപദർ യജ്ഞോ യജ്ഞാംഗോ യജ്ഞ എന്ന് പറഞ്ഞു തുടങ്ങുന്ന രീതിയിൽ വിഷ്ണു സഹസ്രനാമത്തിൽ പറയുന്ന പോലെ യജ്ഞപതിയായിരിക്കുന്ന ഭഗവാൻ ഹരി സാക്ഷാൽ വിഷ്ണുവും എത്ര യജ്ഞപതി സാക്ഷാത് ഭഗവാൻ ഹരിരീശ്വര അന്വഭൂത അന്വഭൂയത സർവാത്മാ സർവലോക ഗുരു പ്രഭു. എല്ലാവരുടെയും സാന്നിധ്യം അവിടെയുണ്ട്. അന്യതോ ബ്രഹ്മശർവാഭ്യാം ലോകപാലൈ സഹാനുകൈ ഉപഗീയമാനോ ഗന്ധർവയേർമുനി മുനിഭിശ്ചാപ്സരോഗണൈ. ഇദ്ദേഹത്തിൻ്റെ ആ യാഗത്തിൻ്റെ വിശേഷം കൊണ്ട് അതിൻ്റെ പ്രാധാന്യവും പ്രാഗൽഭ്യവും കൊണ്ട് എല്ലാവരും ഓടിയെത്തിയിരിക്കുകയാണ്. സിദ്ധാ വിദ്യാധരാ ദൈത്യ ദാനവാ ഗുഹ്യഗാതയാ സുനന്ദാനന്ദ പ്രമുഖ പാർഷദ പ്രവരാഹരേ കപിലോ നാരദോ ദത്തോ യോഗേശ സനകാതയാ തമന്യോർ ഭഗവത ഏജാ തൽസേവനോത്സുക. എല്ലാ തരത്തിലും എല്ലാവരും ഓടിക്കൂടിയിരിക്കുന്ന ആ യജ്ഞവേദിയെ കണ്ടിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന അശ്വമേധ യാഗവേദിയെ കണ്ടിട്ട് കുശുമ്പ് ഒരു കുനിഷ്ട് ഈ പറയുന്ന രീതിയിൽ ഇന്ദ്രനുണ്ടായി എന്നാണ്. അതിൻ്റെ മലയാളീകരണത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. അതിസുന്ദരമായിരിക്കുന്ന മലയാളീകരണം ഇത്രയും വായിച്ച ഭാഗത്തെ
ആ മലയാളീകരണം വായിക്കുമ്പോൾ കൂടുതൽ പ്രസംഗിക്കാതിരിക്കാൻ സാധിക്കും. എന്താ അത്? ബ്രഹ്മാവർത്തത്തിൽ നൂറ് അശ്വമേധം ദീക്ഷിച്ചു മന്നവൻ സരസ്വതി കിഴക്കാളും മനുവിൻ സ്ഥാനം. ആ സ്ഥലം നേരത്തെ വായിച്ചതിൻ്റെ മലയാളം. എവിടെ വച്ചാണ് ഈ പറയുന്ന നൂറ് അശ്വമേധയാഗങ്ങൾ ഇദ്ദേഹം നടത്തിയത്? തൻ്റെ ഏതിലും ശ്രേഷ്ഠമാം ആ യജ്ഞകർമ്മ മഹോത്സവം കൺകയാലേ ശതമഖന് ആയില്ല അത് പൊറുക്കുവാൻ. നേരത്തെ പറഞ്ഞ പോലെ കുശുംബും ഇദ്ദേഹം ഇന്ദ്രിയങ്ങളുടെ ആളായതുകൊണ്ടാണ്. അപ്പോൾ എല്ലാ തരത്തിലും മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം തന്നെ അതിൻ്റെ എല്ലാം തന്നെ അധിപനായിരിക്കുന്ന ഇന്ദ്രന് ഇതെല്ലാം കണ്ടിട്ട് പൊറുക്കാൻ കഴിയുന്നില്ല. പൊറുക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഇവിടെ പ്രയോഗിച്ചത്. ആയില്ല അത് പൊറുക്കുവാൻ. എന്നിട്ടോ അദ്ദേഹം ചെയ്തത് സർവാഭീഷ്ടത ഇനിമീതിനി ഇഷ്ടാർത്ഥദാനങ്ങൾ കൊണ്ട് സേവിപ്പൂ യജമാനനെ. ഇവിടെ ഭൂമിയെ വിജയിച്ചുകൊണ്ട് പൃഥ്വിയെ അല്ലെങ്കിൽ വിജയിച്ചുകൊണ്ട് എല്ലാ തരത്തിലും അനുഗ്രഹീതനായിരിക്കുന്ന പൃഥു എന്ന് പറയുന്ന അവതാര സ്വരൂപം അദ്ദേഹം ഈ പറയുന്ന ഇഷ്ടാർത്ഥ ദാനങ്ങൾ കൊണ്ട് എല്ലാം എന്തെല്ലാം ആവശ്യപ്പെട്ടോ അതെല്ലാം തന്നെ കിട്ടിയതുകൊണ്ട് ഈ സേവിപ്പൂ യജമാനനെ, ഭൂമിദേവിയാണെങ്കിൽ രാജാവ് യജമാനൻ ഭൂമിദേവിയുടെ അല്ലെങ്കിൽ ഭൂമിയുടെ രാജാവ് എന്ന് പറയുന്ന പ്രജാക്ഷേമ തൽപരനായിട്ടുള്ള ഭരണകർത്താവ് അദ്ദേഹത്തെ സേവിക്കുന്നു ഭൂമിദേവി. ഇതെല്ലാം കണ്ടിട്ട് കുടിവിരി കൊള്ളുന്ന പൊറുക്കാത്ത അല്ലെങ്കിൽ പൊറുക്കാൻ സാധിക്കാത്തൊരവസ്ഥ. ഏവം മുകുന്ദശ്രയനാം പൃഥുവിൻ പരമോദയം പൊറുക്കാൻ കഴിയാതിന്ദ്രൻ വിഘ്നം ചെയ്യാനൊരുങ്ങിന്. അത് ഇന്ദ്രനെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട, ഉപാസന നടത്തുന്നവർ നമ്മുടെ പ്രാണനെയെല്ലാം തന്നെ പരമാത്മാവിൽ ആഹൂതി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാ തരത്തിലും ഉപാസനാനിർഭരമായിട്ടുള്ള ജീവിതം നയിക്കുമ്പോൾ അവിടെയെല്ലാം തന്നെ തടസ്സം വരുമെന്നുള്ളത് ഉറപ്പിക്കുക. തടസ്സം മുന്നിൽ കണ്ടുകൊണ്ട് വേണം. അതുകൊണ്ടാണ് നമ്മൾ വിഘ്നേശ്വരനെ ആദ്യം ഉപാസിക്കുന്നത്. സർവവിഘ്നോപശാന്തി അതിനു വേണ്ടിയിട്ടാണ് ഈ വിഘ്നേശ്വരനെ ഉപാസിക്കുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും വിഘ്നങ്ങൾ വരും എന്ന്. എന്താ വിഘ്നം? നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടൊരു വാക്കാണ് വിഘ്നം. വിഘ്നം കൊണ്ട് ഉദ്ദേശിച്ച തടസ്സം തടസ്സം എന്ന് പറഞ്ഞുകൊണ്ട് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യും. വിഘ്നം നമ്മളിലാണ്. വിഘ്നം ഉണ്ടാകുന്ന മൂലാധാരത്തിലാണ് സഹസ്രാരം വരേക്കുള്ള യാത്രാവേളയിലാണ്. അവിടെയാണ് കാമവും ക്രോധവും ലോഭവും മോഹവും മതവും മാത്സര്യവും കൂടി കൊള്ളുന്നത്. അതിനെ ഹൃദയഗ്രന്ഥികളെന്ന് പറഞ്ഞുകൊണ്ട് താഴത്തു നിന്ന് തലയിലേക്ക് കയറുന്ന ഉപാസനാക്രമത്തിൽ ഓരോ മുട്ടും പൊട്ടിക്കായെന്ന് പറയുന്ന രീതിയിൽ ദുന്ദുകാരി ചെയ്തത് കാമക്രോധാദികളെ ഇല്ലാതെയാക്കലാണ്. അവിടെ വിഘ്നങ്ങളെല്ലാം തന്നെ അവിടെ സംഭവിക്കുന്ന ഇവരെ കൊണ്ടാണ്, കാമവും ക്രോധവും ലോഭവും മോഹവും മതവും മാത്സര്യവും. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കുമ്പോൾ വിഘ്നം എന്ന് പറയുന്നത് ശരീരത്തിൽ ഉണ്ടാകുന്ന ചേഷ്ടകളെക്കൊണ്ട്, മാനസികമായ വികാരങ്ങളെക്കൊണ്ട്, വിഷയവാസനകളെക്കൊണ്ട്, ഇന്ദ്രിയങ്ങളുടെ പ്രമത്തമായിരിക്കുന്ന സ്വാധീനം കൊണ്ട് നമുക്ക് അതിനെ ജയിക്കാൻ പറ്റാത്തതുകൊണ്ടുണ്ടാകുന്ന വിഘ്നങ്ങളാണ്. ആ വിഘ്നങ്ങളെല്ലാം തന്നെ ഇല്ലാതെ അതിസുന്ദരമായിട്ടുള്ള യാഗം ചെയ്യാനായിട്ട് ഇദ്ദേഹം വാസ്തവത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നൂറാം യാഗത്തിലാമന്നൻ, നൂറാമത്തെ യാഗത്തിലെത്തിയപ്പോൾ നൂറാം യാഗത്തിലാമന്നൻ യജ്ഞേശനെ യജിക്കയാൽ. യജ്ഞേശൻ സക്ഷൽ മഹാവിഷ്ണു കവർന്നാൻ ഒളിവിൽ ശക്രൻ യജ്ഞാശ്വത്തെ അസൂയയാൽ. അതാണ് പതിനൊന്നാമത്തെ ശ്ലോകം. എന്താ മൂലത്തിൽ പറഞ്ഞത്? ക്രമേണാശ്വമേധേന യജമാനേ യജുഷ്പതിം വൈനേ യജ്ഞപശും സ്പർദ്ധൻ അപോവാഹ തിരോഹിത. യജ്ഞപശുവിനെ മോഷ്ടിക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞ മറന്നുപോയോ ആവോ, അവിടെ വാസ്തവത്തിൽ അശ്വമേധയാഗത്തിൽ അശ്വം എന്ന് പറയുന്ന യജ്ഞപശു അത് പ്രാണനാണ്. പ്രാണൻ എന്ന് പറയുമ്പോൾ ജീവൻ, അത് വായുവുമായിട്ട് ബന്ധപ്പെട്ടു ശരീരത്തെ നിലനിർത്തുന്നതാണ് പ്രാണൻ. പ്രാണൻ എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്നതാണ് പഞ്ചപ്രാണങ്ങളിൽ പ്രാണൻ. അതിൻ്റെ മറ്റൊരു അവസ്ഥയാണ് അപാനൻ, അത് താഴത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ പേരത്. അങ്ങനെ പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ എന്ന് പറയുന്ന പഞ്ചപ്രാണങ്ങൾ അതെല്ലാം തന്നെ ഒത്തൊരുമിച്ച് വരുമ്പോൾ അത് പ്രാണൻ, പ്രാണശക്തി. അപ്പോൾ ഈ പ്രാണോർജം എന്നെല്ലാം പറയുന്നത് ശരീരത്തെ നിലനിർത്തുന്ന, ജീവിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നവരേക്ക് ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോകുന്ന പ്രാണൻ. ആ പ്രാണനാണ് അശ്വ. അതിനെ ആരപഹരിക്കുന്നു? ഇന്ദ്രൻ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പതിനൊന്നാമത്തെ ശ്ലോകം, പരമേശ്വരാശ്വമേ ചരണേ അശ്വമേധേനായ വൈന്യേ യജ്ഞപശും സ്പർദ്ധന്നവോവാഹ തിരോഹിത. പശുവിനെ കാണാതെ അതിൻ്റെ മലയാളീകരണം, നൂറാം യാഗത്തിലാമന്നൻ യജ്ഞേശനെ യജിക്കവേ കവർന്നാൻ ഒളിവിൽ ശക്രൻ യജ്ഞാശ്വത്തെ അസൂയയാൽ. അവിടെയും
ഇയാളെ ഭരിക്കുന്ന അസൂയയാണ്. അസൂയ കാരണം യജ്ഞപ്പശുവിനെ കവർന്നു മോഷ്ടിച്ചു. ഇനി അശ്വമേധയാഗം നടത്തുന്ന രീതി, ഒരു രാജാവ് വിജയശീലാളിതനാകണമെങ്കിൽ മറ്റ് ചുറ്റുപാടുമുള്ള നാട്ടുരായക്കന്മാരെ എല്ലാവരെയും ജയിക്കണം, അവരെ എല്ലാവരെയും സാമന്തന്മാരാക്കണം, അല്ലെങ്കിൽ തൻ്റെ കീഴിൽ തൻ്റെ കൊടി കീഴിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് യജ്ഞപ്പശുവിനെ ഇങ്ങനെ സ്വതന്ത്രമായിട്ട് വിടുന്നത്. അതാണ് രീതി, യജ്ഞപ്പശുവിനെ സ്വതന്ത്രമായിട്ട് വിടുക. അതിൻ്റെ തത്വം പിന്നെയുള്ള ചിന്തിക്കാം. അങ്ങനെ യജ്ഞപ്പശുവിനെ സ്വതന്ത്രമായിട്ട് വിടുമ്പോൾ ഏതെങ്കിലും ഒരു നാട്ടുരാജാവ് അതിനെ പിടിച്ചു കിട്ടിയാൽ ഈ രാജാവിൻ്റെ സൈന്യം, ആ പിടിച്ചു കിട്ടിയ രാജാവ് അല്ലെങ്കിൽ നാട്ടുരാജാവ് അയാളെ തോൽപ്പിച്ച് ഈ യജ്ഞപ്പശുവിനെ സ്വതന്ത്രമാക്കണം, വീണ്ടും ഇങ്ങനെ നടത്തണം സ്വതന്ത്രമായിട്ട്. ഇതാണ് പ്രാണന്റെ വിഹാരം. അപ്പോൾ യജ്ഞപ്പശുവായിരിക്കുന്ന അശ്വത്തിൻ്റെ സ്വതന്ത്രമായിരിക്കുന്ന വിഹാരവും അതിനെ തടഞ്ഞു നിർത്തുന്ന ആ നാട്ടുരാജാക്കന്മാരുടെയും മറ്റ് ഇതര ആ വ്യക്തികളുടെയും ആ തടഞ്ഞു നിർത്തലും അതിൽ നിന്ന് രക്ഷപ്പെടലും അശ്വത്തിൻ്റെ ആ പോക്കിൽ ഉണ്ടാകുന്ന വിഘ്നങ്ങളും ആ തടസ്സങ്ങൾ ദൂരീകരിക്കലും ഒരു പ്രത്യേക വിഷയമാണ്. നമ്മൾ ജപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സാധനാക്രമത്തിൽ അങ്ങേയറ്റത്തര അവസ്ഥയെ പ്രാപിക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ പ്രാണൻ അതിൻ്റെ വഴിക്കിങ്ങനെ പോവുക. അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് പ്രാണായാമം. പ്രാണായാമം എന്നുള്ള പേര് വായുവിനെയാണ് നിയന്ത്രിക്കുന്നത് എങ്കിലും അന്ധകുംഭകം ബഹുകുംഭകം എന്ന് പറയുന്ന കുംഭക രീതികളും അതുപോലെ ഓരോരോ സമ്പ്രദായങ്ങളും സ്വീകരിച്ചുകൊണ്ട് നമ്മൾ അന്തർമുഖനാകുമ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന വിഷയവാസനകളെല്ലാം തന്നെ കെട്ടടങ്ങും. വിഷയവാസനകൾ കെട്ടടങ്ങുക എന്ന് പറഞ്ഞാൽ അശ്വത്തെ നമ്മൾ നിയന്ത്രിച്ചു എന്നാണ്. അപ്പോൾ ഈ അശ്വത്തെ നിയന്ത്രിക്കുന്ന രീതിയിലാണ് അതിനെ സ്വതന്ത്രമായിട്ട് ഇടുക. അതാണ് സാധാരണ മനുഷ്യൻ്റെ ഗതി. നമ്മളെല്ലാവരും പ്രാണനെന്ന് പറയുന്ന ജീവനെ അഥവാ ഈ അശ്വം എന്ന് പറയുന്ന ശരീര അന്തർഗതമായിട്ടുള്ള ഊർജത്തെ സ്വതന്ത്രമായിട്ട് ഇങ്ങനെ മാരി സിനിമ കാണാൻ പാടില്ല, അവർ കഥകളി കാണാൻ പാടില്ല, ഉത്സവ സ്ഥലങ്ങളിൽ പോകാൻ പാടില്ല, അവരുടെ ആസ്വാദന രീതി ഈ സ്ത്രീകളുമായിട്ടുള്ള കേളി രംഗങ്ങളൊന്നും പാടില്ല, ബ്രഹ്മചര്യം കടുത്ത രീതിയിൽ അനുഷ്ഠിക്കണം, എന്നിട്ട് മുന്നോട്ട് പോയില്ല എങ്കിൽ അവിടെ ഉപാസനയ്ക്ക് വൈകല്യം സംഭവിക്കും, നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയില്ല എന്ന്. അതാണ് ആചാര്യ പരമ്പരയാണ് നമ്മൾ അനുഷ്ഠിച്ചു പോരുന്ന ഉപാസന സമ്പ്രദായം. അപ്പോൾ അതേ രീതിയിൽ ഇങ്ങനെ പരതി അടക്കുന്ന പ്രാണനിങ്ങനെ അന്വേഷിച്ച് നടക്കുക, അവിടെ ഇവിടേക്ക് ഇങ്ങനെ ഓടി നടക്കുന്നത് ഒരശ്വത്തിൻ്റെ അഴിച്ചുവിടപ്പെട്ട അൺബ്രിഡിൽഡ് എന്ന് പറയാം. അൺബ്രിഡിൽഡ് അതായത് അതിനെ കടിഞ്ഞാൺ അഴിച്ചുവിട്ടി കടിഞ്ഞാണില്ലാത്ത രീതിയിൽ ഓടുന്ന കുതിരയെപ്പോലെ മനസ്സിങ്ങനെ പോവുകയാണ്. അങ്ങനെ പ്രാണൻ അങ്ങനെ ഇങ്ങനെ ഓടി അടക്കുമ്പോൾ അതിനെ പിടിച്ചു കിട്ടുന്നവരിൽ നിന്ന് വീണ്ടും വിടർത്തി അതിനെ രക്ഷപ്പെട്ടുകൊണ്ട് നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഇത് സാധനയാണ്. അപ്പോൾ നമ്മുടെ ശരീരാന്തർഗതമായിട്ടുള്ള പ്രാണനെ എവിടെയെങ്കിലും ഇങ്ങനെ ചെന്ന് പതിച്ച് കിടക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ഇങ്ങനെ പറ്റിക്കിടക്കുന്ന രീതി വന്നാൽ അവിടെ നിന്ന് അതിനെ പൊക്കിയെടുത്ത് അതിനെ വീണ്ടും ഈ പറയുന്ന മാനസ സഞ്ചരരേ ബ്രഹ്മണി എന്ന് പറയുന്ന രീതിയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്ന സമ്പ്രദായം അശ്വമേധത്തിൻ്റെ ഒരു ഭാഗം. അഴിച്ചുവിട്ട കുതിരയെ പിടിച്ചു കിട്ടുന്നതും അതിനവിടെ നിന്ന് മോചിപ്പിക്കുന്നതും വീണ്ടും ഇങ്ങനെ അതിനെ സ്വതന്ത്രമാക്കി വിടുന്നതും. ആ രീതിയിലുള്ള ഈ കുതിരയെ, നൂറാമത്തെ യാഗത്തിലെ കുതിരയെ ഇന്ദ്രൻ എന്തായിരിക്കും ഗതി? സാധകന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസരൊക്കെ പലപ്പോഴും ഇങ്ങനെ ഉപദേശിക്കാറുണ്ട്, വളരെ ശ്രദ്ധിക്കണം. സ്വാമി വിവേകാനന്ദൻ നരേന്ദ്രനായിരിക്കുമ്പോൾ അദ്ദേഹം മാംസം കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പരാതി വന്നപ്പോൾ മറ്റുള്ളവരോട് പറഞ്ഞ് അവൻ അഗ്നിയാണ് നിങ്ങൾ കഴിക്കരുത് എന്നാണ്. അപ്പോൾ ഓരോരോ വ്യക്തികളിലും ഉള്ള ഒരു പ്രത്യേക വൈദഗ്ധ്യം കൊണ്ട് ചിലർക്ക് ചിലതാകാം, പക്ഷേ ചിലർക്കത് പാടില്ല. അതാണ് വിധി നിഷേധം എന്ന് പറയുന്ന രീതി ഉപാസനയിലുള്ളത്, എന്തൊക്കെ ആകാം എന്തൊക്കെ പാടില്ല. അപ്പോൾ അതേ രീതിയിലാണ് ഇവിടെയും. മനസ്സിനെ വളരെയേറെ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഈ ഇന്ദ്രൻ എന്ന് പറയുന്ന ഇന്ദ്രിയങ്ങൾ അത് നമ്മളെ അപഹരിക്കും. അങ്ങനെ അപഹരിച്ചാൽ ആ ഇന്ദ്രനിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ വിടർത്തിക്കൊണ്ട് നമ്മൾ വീണ്ടും സ്വസ്ഥമായിട്ടും സ്വതന്ത്രമായിട്ടും നമ്മൾ മുന്നോട്ട് പോകണം. വിശ്വാമിത്രൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? വിശ്വാമിത്രൻ രാജർഷിയായിരുന്നു. ഈ രാജർഷിയായിരുന്ന അദ്ദേഹത്തിൽ ഈ വസിഷ്ഠൻ്റെ ആ പശു, നന്ദിനിപ്പശുവാണ് പ്രേരിപ്പിച്ചത്. ബ്രഹ്മർഷിയാണ് ശ്രേഷ്ഠൻ രാജർഷിയേക്കാൾ, അല്ലെങ്കിൽ രാജാവിനേക്കാൾ, ക്ഷത്രിയനേക്കാൾ, കേമൻ ബ്രാഹ്മണനാണ് എന്നിങ്ങനെ ചിന്ത അദ്ദേഹത്തിൽ ഇങ്ങനെ അങ്കുരിച്ചപ്പോൾ അദ്ദേഹം തപസ്സിന് പോയതാണ്. ആ തപസ്സിന് പോയ കൂട്ടത്തിലാണ് വാസ്തവത്തിൽ കുറേ കഠിനമായിട്ടുള്ള രീതിയിൽ തപസ്സനുഷ്ഠിക്കുമ്പോഴാണ് ഉർവശിയുടെ വരവ്. അപ്പോൾ ഉർവശിയും മേനകയും നെമ്പയും തിലോത്തമയൊക്കെ വന്ന് അവിടെ ഇങ്ങനെ നാടകം കളിക്കുമ്പോഴാണ് ഈ ഉർവശി മേനക, അതിൽ ആ മേനക ഉർവശി എന്ന് പറയുന്ന കുട്ടിയിൽ ഭ്രമിച്ചിട്ടല്ലേ ശകുന്തള എന്ന് പറയുന്നൊരു കുട്ടി ഉണ്ടാകുന്നത്. ഇതെല്ലാം തന്നെ മനസ്സിൻ്റെ വ്യാപാരങ്ങളാണ്. പ്രാണൻ ചെന്ന് പതിക്കുന്ന ഈ അശ്വമേധയാഗത്തിലും അശ്വത്തെ അഴിച്ചുവിടുന്ന രീതിയിൽ ഉപാസനാ സമ്പ്രദായത്തിൽ പലപ്പോഴും ഈ കുതിര എന്ന് പറയുന്ന പ്രാണൻ വ്യതിചലിച്ചു പോകാൻ ഇടയുണ്ട്. വ്യതിചലിക്കുക, നിയതമായിരിക്കുന്ന ഭ്രമണവീഥിയിൽ നിന്ന് വ്യതിചലിച്ച് അത് പലയിടത്തും ചെന്ന് അത്തരത്തിൽ അധപ്പതിക്കാനിടയുള്ള ആ രീതിയാണ് ഇവിടെ ഇന്ദ്രൻ ഈ പറയുന്ന കുതിരയെ അപഹരിച്ചു. അത് ഏതാത് 17-ാമത്തെ ശ്ലോകമാണ്. 17-ാമത്തെ
അല്ല ഇത്തരത്തിൽ എല്ലാ തരത്തിലും പതിനൊന്നാമത്തെ ശ്ലോകത്തിലാണ് ചരമേണാശ്വമേധേനായ യജമാനേ യജുഷ്പതിം വൈന്യേ യജ്ഞവശിം സ്വധന്നവോവാഹതിരോഹിത അങ്ങനെ പതിനൊന്നാമത്തെ ആ ശ്ലോകത്തിൽ പറഞ്ഞു യജ്ഞപശുവിനെ അല്ലെങ്കിൽ ഈ പറയുന്ന അശ്വത്തെ ഇന്ദ്രൻ എന്ന് പറയുന്ന ഇന്ദ്രിയങ്ങൾ അപഹരിച്ചു അപ്പോൾ എന്തു ചെയ്തു അത്രിണാ ചോദിതോ ഹന്തും പൃഥുപുത്രോ മഹാരഥ അന്വധാപത സംഗ്രഥത്തിട്ട തിഷ്ഠേതി ജബ്രവീത് ഇനിയുള്ള ശ്ലോകങ്ങളിലാണ് വാസ്തവത്തിൽ പന്ത്രണ്ടാമത്തെ അധർമ്മം ധർമ്മമായി നണ്ണും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് എല്ലാ തരത്തിലും പറയുന്ന കാര്യങ്ങൾ വിട്ടിട്ട് അത്രി പ്രേരണയാൽ അത്രി പ്രേരണയാൽ ഹന്തുകാമനായി പൃഥുവിൻ സുതൻ നിൽക്ക നിൽക്കുന്ന പിന്നാലെ പഞ്ഞാൻ ക്രുധൻ മഹാരഥൻ പൃഥുരാജാവിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ചക്രവർത്തി അഴിച്ചുവിട്ട കുതിരയെ അപഹരിക്കുന്നു ഇന്ദ്രൻ അത് കണ്ടിട്ട് മകൻ ഈ പൃഥ്വിരാജാവിൻ്റെ മകൻ നിൽക്ക് നിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ്റെ പിന്നാലെ ഓടുകയാണ് ഇത് പ്രേരിപ്പിക്കുന്നത് ഒരു മഹർഷി ശ്രേഷ്ഠനാണ് അദ്ദേഹത്തിൻ്റെ പേര് അത്രി എന്നാണ് ഈ അത്രി അനസൂയയുടെ ഭർത്താവാണ് അനസൂയ എന്ന് പറയുന്ന അല്ലെങ്കിൽ അത്രി അനസൂയ ദമ്പതികളിലാണ് ദത്താത്രേയൻ ജനിക്കുന്നത് ദത്താത്രേയൻ മാത്രമല്ല ദുർവാസാവും ചന്ദ്രനും എല്ലാം ഉണ്ടാകുന്ന ത്രിമൂർത്തികളുടെ ആ മൂന്ന് അവതാര സ്വരൂപങ്ങൾ ഉണ്ടാകുന്നത് അനസൂയയിൽ അത്രിക്കാണ് അത്രി എന്ന് പറയുന്നത് ത്രിഗുണാതീതമായിരിക്കുന്നൊരവസ്ഥയാണ് അതായത് തുരിയ ത്രിഗുണാതീതമായിരിക്കുന്നൊരവസ്ഥയിൽ തുരിയയിൽ ഇരുന്നിട്ട് വേണം എല്ലാം നിർവഹിക്കാൻ ഇതും ഭാഗവതം പൂർണ്ണമാണ് അവിടെ ഭാഗവതം എങ്ങനെ പൂർണ്ണമാകുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തന്നെ ത്രിഗുണാതീതമായിരിക്കുന്നൊരവസ്ഥയിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് അതാണ് അത്രി അപ്പോൾ അനസൂയ എന്ന് പറയുന്ന ആ ഭാര്യയും കൂടെ വരും കാരണം എന്താ അത്രി ത്രിഗുണാതീതമാകുമ്പോൾ പിന്നെ അസൂയയില്ല ഇന്ദ്രിയങ്ങൾക്ക് അടിമയായതുകൊണ്ടാണ് ഇന്ദ്രൻ ഇങ്ങനെ അസൂയയും എല്ലാത്തരം വൃത്തികേടുകളും കാണിക്കാൻ ഒരുമ്പെടുന്നത് അല്ലെങ്കിലോ അത്രി എന്ന് പറയുന്നൊരവസ്ഥയിലാണെങ്കിൽ അതീതനാകുമ്പോൾ ഇതൊന്നും നമ്മളെ ബാധിക്കുകയില്ല അപ്പോൾ ഇവിടെ അത്രി പ്രേരണയാൽ അത്രി പ്രേരിപ്പിച്ചതുകൊണ്ട് അത്രി എന്ന് പറയുന്ന ആ സന്യാസി ശ്രേഷ്ഠൻ പ്രേരിപ്പിച്ചതുകൊണ്ട് ഹന്തുകാമനായി പൃഥുവിൻ സുതൻ പൃഥുവിൻ്റെ മകൻ കൊല്ലും എന്നുള്ള മട്ടിൽ നിൽക്ക നിൽക്കുന്ന പിന്നാലെ ഞാൻ ക്രുധൻ മഹാരഥൻ ഈ പശുവിനെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന അയാളെ അത് ഒരു പ്രത്യേക വേഷം ധരിച്ചുകൊണ്ടാണ് അത് വേഷപ്രച്ഛനായിട്ടാണ് പണ്ട് അഹല്യെ പ്രാപിക്കാൻ ചെന്ന ഇന്ദ്രനെ നിങ്ങൾ കണ്ടില്ലേ ഗൗതമന്റെ വേഷത്തിലാണ് അപ്പൊ ഈ ഗൗതമന്റെ വേഷത്തിൽ ചെല്ലുന്ന അപ്പൊ വേഷം ധരിക്കാനും അത്തരത്തിൽ വേഷപ്രച്ഛന്നനാകാനും കഴിവുള്ള അതാണ് ഇന്ദ്രിയങ്ങളുടെ പ്രത്യേകത അപ്പൊ ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ നമ്മളെ ഉപദ്രവിക്കുന്നൊരു പ്രത്യേക സംഗതികളാണ് ഇന്ദ്രിയങ്ങൾ ഏത് വേഷവും കിട്ടും അപ്പൊ അതേ രീതിയിൽ ഇന്ദ്രിയങ്ങളെല്ലാം തന്നെ വേഷം കിട്ടുന്ന രീതിയിലാണ് അഹല്യാചാരനായിട്ട് ചെല്ലുന്ന ഗൗതമ മുനിയുടെ വേഷത്തിൽ ചെല്ലുന്ന ഇന്ദ്രൻ അതേ രീതിയിൽ ഇവിടെയും എന്തെന്നില്ലാത്ത വേഷമൊക്കെ കെട്ടുകൊണ്ട് വേഷപ്രച്ഛന്നനായിട്ടാണ് ഈ പശുവിനെ അല്ലെങ്കിൽ യജ്ഞപ്പശു എന്ന് പറയുന്ന അശ്വത്തെ അപഹരിക്കുന്നത് അപ്പോഴാണ് അത്രി പറയുന്നത് കൊണ്ടുപോകുന്നു അത്രി കാണിച്ചു കൊടുക്കുകയാണ് ദേ അശ്വത്തെ കൊണ്ടുപോകുന്നു വേഗം പിടിച്ച് കെട്ട് അല്ലെങ്കിൽ അതിൽ തന്നെ തിരിച്ചു പിടിക്ക് അല്ലെങ്കിൽ കൊണ്ടുപോകുന്നവനെ കൊല്ല് എന്നിങ്ങനെ പറയുമ്പോഴാണ് പൃഥുവിൻ്റെ മകൻ പിന്നാലെ ഇങ്ങനെ പായുന്നത് അത്രി പ്രേരണയാൽ ഹന്തുകാമനായി പൃഥുവിൻ സുതൻ നിൽക്ക നിൽക്കന്ന് പിന്നാലെ പാഞ്ഞാൻ ക്രുദ്ധൻ മഹാരഥൻ എന്നിട്ടോ ജടാഭസ്മാദിയാൽ ഛന്നമാവേഷം ജടോ ജടാരിച്ചിട്ടുണ്ട് ഭസ്മം ധരിച്ചിട്ടുണ്ട് ഒരു പ്രത്യേക സന്യാസിയുടെ വേഷം കെട്ടിയിട്ടുണ്ട് അങ്ങനെയുള്ള വേഷം കാൺകയാൽ നിറവനേതോ ധർമ്മിഷ്ഠനവെന്ന് ഓർത്ത് അയച്ചില്ല തൻശരം ഒരു സന്യാസിയാണ് ഈ പശുവിനെ കൊണ്ടുപോകുന്നത് നിൽക്ക് നിൽക്കെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ പിന്നാലെ ഓടിയെങ്കിലും അമ്പ് എയ്യാനായിട്ട് മടിച്ചു കാരണം എന്താ ഒരു സന്യാസിയുടെ വേഷമാണ് കാണുന്നത് അങ്ങനെയാണല്ലോ എല്ലാവരും വേഷം മാറി വന്ന് രാവണൻ സീതയെ അപഹരിക്കുന്നത് ഒക്കെ വേഷപ്രച്ഛന്നമായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത് ഈ പ്രച്ഛന്ന വേഷധാരികൾ അധികമുള്ളൊരു ലോകമാണ് നമ്മൾ സ്വന്തം വേഷം കാണിക്കാറില്ല സ്വന്തം രൂപം കാണിക്കാറില്ല ഒക്കെ മറച്ചു വെച്ചുകൊണ്ട് ആച്ഛാദനം ചെയ്തിരിക്കുന്ന രീതിയിലാണ് എല്ലാവരെയും ഒന്ന് അനാച്ഛാദനം ചെയ്താൽ സത്യമെല്ലാം തന്നെ വെളിവാകും എല്ലാവരും വാസ്തവത്തിൽ കാട്ടുന്നതും കൂട്ടുന്നതും ഇതെല്ലാം തന്നെ അവനവൻ്റെ സ്വന്തം വ്യക്തിത്വമല്ല എന്തൊക്കെയോ മറ വച്ചുകൊണ്ടാണ് അപ്പോൾ ഇവിടെയും ഇന്ദ്രൻ വേഷപ്രച്ഛന്നനായിട്ട് ജടാഭസ്മങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് ഈ പശുവിനെ യജ്ഞപശുവായിരിക്കുന്ന അശ്വത്തെ അപഹരിച്ചു കൊണ്ടുപോകുന്ന അത്രയും ഉറഞ്ഞറിഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ പൃഥുവിൻ്റെ സുതൻ മകൻ ഇങ്ങനെ പോവുകയാണ് അമ്പയ്യാതിരുന്നത് സന്യാസിയാണല്ലോ അരുതല്ലോ എന്ന് കരുതിയിട്ടാണ് പ്രേരിപ്പിച്ചാൻ അത്രി വീണ്ടും അപ്പോൾ ഇത് കണ്ടിട്ട് ഏ ഇവൻ എന്താ അവൻ പശുവിനെ എന്താ തിരിച്ചു പിടിക്കാത്ത വീണ്ടും പ്രേരിപ്പിച്ചു അത്രി പ്രേരിപ്പിച്ചാൻ അത്രി വീണ്ടും പിന്തിരിഞ്ഞോരു മന്നനെ കൊന്നാലും വിഘ്നകൃത്താമി അപരാധമനീന്ദ്രനെ അവൻ
എല്ലാത്തിലും അമരാധി അധമൻ എന്ന് പറഞ്ഞാൽ അമരാധമൻ. അപ്പൊ ഈ രാജ ശ്രേഷ്ഠൻ എന്നുള്ള രീതിയിലല്ല ഇവിടെ ദേവേന്ദ്രനെ, ഒരു അമരന്മാരുടെ ഈ ദേവന്മാരുടെ അധമൻ അമരാധമൻ ഇന്ദ്രനെ, അധമനായിരിക്കുന്ന ഇന്ദ്രനെ കൊല്ലാൻ പറയുകയാണ്. നീ എത്രയും പെട്ടെന്ന് വിഘ്നകൃത്തായിരിക്കുന്ന, വിഘ്നമെല്ലാം തന്നെ സൃഷ്ടിക്കുന്ന ഇന്ദ്രനെ കൊല്ലാൻ. അതാണ് വാസ്തവത്തിൽ 15-ാമത്തെ എല്ലാ തരത്തിലും പ്രേരിപ്പിക്കുകയാണ്. ഇവിടെയും നമ്മൾ കാണുന്നത് വധന്നിവൃത്തം തം ഭൂയോഹന്തവി അത്രി പ്രചോദയത് അത്രി രജോയോദയ യജ്ഞേഹനം തദാഹേന്ദ്രം വിബുധാതമം ഏവം വൈന്യസുതപ്രോക്തസ്തരം സ്തരമാണം വിഹായസ അന്യദ്രവം അന്വദ്രമഭികൃതോ രാവണം ഭദ്രരാടിന. എങ്ങനെയാണ് പറഞ്ഞത്, ഏത് രീതിയിലാണ് പ്രവർത്തിച്ചതെന്ന് അടുത്തത്, സത്വരം ക്രുദ്ധനായി വാനിൽ മണ്ടും ഇന്ദ്രന്റെ നേർക്കവൻ പാഞ്ഞാൻ ജടായു ദശവക്രന്റെ നേർക്കെന്ന പോലവേ. ജടായു സീതാഹരണ സമയത്ത് രാവണുമായിട്ട് ഏറ്റുമുട്ടുന്ന അതേ രീതിയിൽ ഈ പറയുന്ന പ്രഥുവിൻ്റെ മകൻ ഇയാളുമായിട്ട് ഏറ്റുമുട്ടി കട്ടുകൊണ്ടുപോകുന്ന അശ്വത്തെ വീണ്ടെടുത്തുകൊണ്ട് തിരിച്ചു പോരാൻ വേണ്ടിയിട്ടാണ് അശ്വത്തെയും കള്ളവേഷത്തെയും വിട്ട് വിട്ടിന്ദ്രനോടവേ യജ്ഞാശ്വത്തെ പിടിച്ചാർന്ന യജ്ഞശാലയിലാമൃപൻ തൻ്റെ വേഷവും വീക്ഷിച്ചു. അപ്പം ഇന്ദ്രൻ തൻ്റേതായുള്ള പ്രച്ഛന്ന വേഷം എടുത്തു കളഞ്ഞു, ഈ കുതിരയെ അവിടെ ഇട്ടിട്ട് ഓടിയെന്ന്. അങ്ങനെ കുതിരയെ വീണ്ടെടുത്തുകൊണ്ട് ഈ കുട്ടി, അതായത് ഈ രാജാവിൻ്റെ മകൻ, അങ്ങനെ തിരിച്ച് ഈ പറഞ്ഞ യജ്ഞശാലയിലേക്ക് വന്നപ്പോൾ ഘോരാന്ധകാരം സൃഷ്ടിച്ചു വീണ്ടും ശക്രൻ നിഗൂഢമായി. എന്തെന്നല്ലാത്തൊരു അന്ധകാരം, കാരണം ഇദ്ദേഹം പ്രകൃതിയുടെയൊക്കെ നിയന്താവാണ്. മഴ പെയ്യിക്കാനും കാറുകോളം നിറഞ്ഞ അന്തരീക്ഷം സൃഷ്ടിക്കാനും ഒക്കെ കഴിവ് ഇന്ദ്രനാണെന്നാണ് വൈപ്പ്. ഘോരാന്ധകാരം സൃഷ്ടിച്ചു വീണ്ടും ശക്രൻ നിഗൂഢനായി ഹരിച്ചാൻ യൂപബന്ധം പൊൻകയറിട്ട ഹയത്തിനെ, വീണ്ടും കൊല്ലാനായിട്ട് മേധിക്കാനായിട്ട് യജ്ഞരൂപത്തിൽ കെട്ടിയിരിക്കുന്ന ഹയത്തെ, ആ കുതിരയെ വീണ്ടും ഇയാൾ മോഷ്ടിച്ചു. വിട്ട് കൊടുക്കുന്നില്ല ഇന്ദ്രൻ, ഇങ്ങനെ പിന്നാലെ കൂടിയിരിക്കുക. അപ്പൊ എല്ലാ തരത്തിലും ഉപദ്രവം ചെയ്യാൻ നിർബന്ധബുദ്ധിയോടുകൂടി കടന്നു വരുന്ന ആ ഇന്ദ്രൻ കപാലഘട്ടുവാങ്കയുധം വാനിൽ പോം ഇന്ദ്രനെ തഥാ കാട്ടിക്കൊടുത്തു അവനോട് എതിർത്തില്ല നൃപാത്മജൻ. ഇത്രയൊക്കെ ചെയ്തിട്ടും അയാൾ പിടിച്ച് ആദ്യം കൊണ്ടുവന്നെങ്കിലും രണ്ടാമത് പിടിച്ച് കൊണ്ടുപോവുകയാണ് ഇന്ദ്രൻ. എന്തെല്ലാം കാട്ടിക്കൊടുത്തു അത്രീ എന്ന് പറഞ്ഞിട്ട് ആരൊന്നും ചെയ്യുന്നില്ല. ഏതായാലും അത്രേ വിട്ടുകൊടുക്കുന്നുമില്ല. അത്രി പ്രേരിതനായി പിന്നെ രുട്ടൊത്ത അസ്ത്രം തൊടുക്കവേ അശ്വത്തെയും രൂപവും വിട്ട് ഇന്ദ്രൻ തത്രമറഞ്ഞുതേ. അപ്പൊ അത്രയുടെ പിന്നാലെയുള്ള പ്രേരണമുണ്ട്. ഈ അസ്ത്രം ചെയ്യാനായിട്ട് ഇങ്ങനെ ദുരിഞ്ഞ അസ്ത്രം ചെയ്തപ്പോൾ ഈ പറയുന്ന ഇന്ദ്രൻ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഓടി പ്രാണരക്ഷാർത്ഥമോടി എന്ന്. ഇവിടെ അത്രി എന്ന് പറയുന്നത് ത്രിഗുണാതീതമായിരിക്കുന്നൊരവസ്ഥ നമ്മൾ സാധിച്ചെടുക്കണം എന്നുള്ള ചിന്ത ശകലമാണ്. നമ്മളെല്ലാവരും ത്രിഗുണാതീതരാകണം. ഇന്ദ്രിയങ്ങളുടെ അധിപനായിരിക്കുന്ന ഇന്ദ്രനെ അതിജീവിക്കാനായിട്ട് അത് വേണം. ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ഈ പൃഥു എന്ന് പറയുന്ന രാജാവിൻ്റെ മകന് വിജിതാശ്വൻ എന്ന പേര് കൂടി കിട്ടുന്നുണ്ട്. വിജിതാശ്വൻ അശ്വത്തെ ഇങ്ങനെ വിജയിച്ച് തിരിച്ച് പിടിച്ചു കൊണ്ടുവന്നത് കൊണ്ടാണ്. അപ്പം എല്ലാ തരത്തിലും അശ്വത്തെ ഇങ്ങനെ ജയിച്ചു എന്ന് പറഞ്ഞാൽ പ്രാണനെ നമ്മുടെ തെൽപ്പടിക്കാക്കി എന്ന് മാത്രമല്ല, ഇയാൾ ചെയ്ത പ്രവൃത്തി എന്താ, ഇന്ദ്രനെ അതിജീവിച്ചു എന്ന്. അപ്പം ഇന്ദ്രനെ അതിജീവിക്കണമെങ്കിൽ അത്രിയായിരിക്കണം. അത്രി എന്ന് പറഞ്ഞാൽ ത്രികോണാതീതൻ. അപ്പോൾ ഒരു സന്യാസി ശ്രേഷ്ഠൻ്റെ പേരായിട്ട് മാത്രം ചിന്തിക്കരുത്. അത്രി എന്ന് പറയുന്ന മഹർഷി ശ്രേഷ്ഠൻ പ്രതീകാത്മകമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മളെല്ലാവരും തന്നെ അത്രയെപ്പോലെ ത്രിഗുണാതീതമായിരിക്കുന്ന ഭാവത്തിലേക്ക് വന്ന ത്രിപുടി മുടിയുക എന്ന ഭാഗവതത്തിൽ നമ്മൾ കാണും ആ ഭാഷ. ത്രിപുടി മുടിയുക, ത്രിപുടി എന്ന് പറയുന്ന മൂന്നായിട്ടിരിക്കുന്ന അവസ്ഥയ്ക്ക് അറുതി വന്നിട്ട് നമ്മൾ നാലാമത്തൊരു സ്റ്റേജിലേക്ക് എത്തണം, നിർബന്ധമായിട്ടും എത്തണം. യോഗസാധനയിൽ മൂലാധാരം മുതൽ സഹസ്രാരം വരേക്ക് നമ്മൾ എത്തുമ്പോൾ അവിടെ ഈ സഹസ്രാരവത്നത്തിൽ എത്തുന്നത് ജ്ഞാനസോപാനങ്ങളെപ്പറ്റി പറയുമ്പോൾ തുരിയ എന്ന് തന്നെയാണ്. ശുഭേച്ഛ വിചാരണ തനുമാനസ സത്വാപത്തി അസംസക്തി പദാർത്ഥാഭാവിനി തുരിയ. തുരിയ എന്ന് പറയുന്ന നാലാമത്തേതാണ് എന്ന് നമുക്ക് ഈ പറയുന്ന അകാരോകാരമകാരങ്ങളും ഈ മാണ്ഡുക്യ വിനിഷത്തു നോക്കുമ്പോൾ നാലാമത്തെ അവസ്ഥ അതാണ് തുരിയ. അപ്പോൾ ഈ നാലാമത്തെ അവസ്ഥ ഏഴാമത്തേതായിട്ട് യോഗസാധനയിൽ പറയും, അല്ലെങ്കിൽ ഞാൻ സോപാനങ്ങളെപ്പറ്റി പറയുമ്പോൾ പറയും. ആ തുരിയ എന്ന് പറയുന്നത് അത്രി എന്ന് പറയുന്ന ആ മഹർഷി ശ്രേഷ്ഠനിലൂടെ പ്രകടിപ്പിക്കുകയാണ് ഇവിടെ. നമ്മൾ തുരിയയിലെത്തിയാൽ ഒക്കെ രക്ഷപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ ഈ അശ്വമേധയാഗം എന്ന് പറയുന്നത് നമ്മൾ വെറും ഒരു കോലാഹലം സൃഷ്ടിച്ചുകൊണ്ട് അധികം കൃത്തുക്കളും അവരും എല്ലാവരും തന്നെ പലതും അങ്ങനെ ആഹൂതി ചെയ്തുകൊണ്ട് എന്തൊന്നില്ലാത്തൊരു കോലാഹലം ഒരു ഉത്സവമെല്ലാം തന്നെ സൃഷ്ടിക്കുന്ന വേദിയിൽ ഇതിനതീതമായിട്ട് സിമ്പിൾ ആയിരിക്കുന്ന ഒരു സങ്കേതം അവിടെ ഒളിഞ്ഞിരിക്കാൻ, എന്താ സിമ്പിൾ ആയിരിക്കുന്ന സങ്കേതം, അത്രിയാകുക, ത്രിഗുണാതീതനാകുക.
ഗുണങ്ങൾക്കെല്ലാം തന്നെ അതീതരായി കഴിഞ്ഞാൽ സത്യവുമില്ല, രാജസ്വമില്ല, താമസവുമില്ല, ജാഗ്രത ഇല്ല, സ്വപ്നമില്ല, സുഷുപ്തിയില്ല. അപ്പൊ ഇതിൽ നിന്നെല്ലാം തന്നെ വ്യതിരിക്തമായിട്ട് നാലാമത്തെ ഭാവത്തിലേക്ക് എത്തുമ്പോൾ ഈ കുതിരയെ, പ്രാണനെ അപഹരിക്കാൻ ഒരു ഇന്ദ്രനും സാധ്യമല്ല, ഒരു ഇന്ദ്രിയങ്ങൾക്കും സാധ്യമല്ല എന്ന്. ഇതാണ് രഹസ്യം. എത്ര കടുത്ത ഒരു രഹസ്യമാണ് ഈ പറയുന്ന പൃഥുവിൻ്റെ അശ്വമേധയാഗം 19-ാമത്തെ ഈ അധ്യായത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്ന് ചിന്തിക്കുക. ഭാഗവത പ്രേമികൾ, ഭാഗവതം കൈകാര്യം ചെയ്യുന്ന സാധന ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ ഇത്തരത്തിൽ അത്രയെപ്പോലെയാകുക, ത്രിഗുണാതീതമായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുക, നിർബന്ധമായിട്ടും നമ്മൾ മാറിയേ മതിയാവും. അതാണിവിടെ അത്രിപ്രേരിതനായി എന്ത് ചെയ്തു, അത്രിപ്രേരിതനായി പിന്നെ ഒരു അസ്ത്രം തൊടുക്കവേ അശ്വത്തെയും രൂപവും വിട്ട് ഇന്ദ്രൻ തത്ര മറഞ്ഞുതേ അശ്വത്തെ കൊണ്ടുപോന്ന് ആ യജ്ഞശാലയിലേക്ക് അവൻ ഇന്ദ്രന്റെ ആ വ്യാജരൂപം കൈക്കൊണ്ട ജ്ഞാനദുർബലൻ. അശ്വ കവർച്ചയ്ക്കായി ഇന്ദ്രൻ പൂണ്ട രൂപങ്ങളെ ബുധർ പാപഖണ്ഡങ്ങളായി ചൊരു. ഖണ്ഡമെന്നത് ലക്ഷണം. പാഖണ്ഡന്മാരുണ്ടായി, പാഷണ്ഡന്മാരുണ്ടായി. ഇന്ദ്രൻ കിട്ടിയ വേഷമാണ്. അതിനെ തുടർന്നുകൊണ്ട് പലരും വേഷം കെട്ടാൻ തുടങ്ങിയെന്ന്. അത് നമ്മുടെ ഈ സംസ്കാരത്തിൽ, സനാതന സംസ്കാരത്തിൽ പാഖണ്ഡമതം എന്ന് പറയുന്ന ഒരു വിഭാഗം ബൗദ്ധന്മാരെ അല്ലെങ്കിൽ അത്തരത്തിൽ ഹിന്ദു അല്ലെങ്കിൽ സനാതനധർമ്മത്തിന് വിരോധം കാണിക്കുന്നവരൊക്കെ ആ രീതിയിൽ പെടുത്തിയിട്ടുണ്ട്, ആ ഇനത്തിൽ പെടുത്തിയിട്ടുണ്ട്. അത് ഈ കാഫർ എന്ന ഇസ്ലാമിക സുഹൃത്തുക്കൾ പറയുന്ന പോലെ, അവിശ്വാസി എന്ന ക്രിസ്തീയ സുഹൃത്തുക്കൾ പറയുന്ന പോലെയൊക്കെ അത്രയേ ഉള്ളൂ. ഏതായാലും അത്തരത്തിലുള്ളൊരു വിഭാഗം ഉണ്ടായി എന്ന് ഭസ്മം തിരിച്ചുകൊണ്ട്, കാവി ഉടുത്തുകൊണ്ട്, പ്രത്യേക വേഷം കെട്ടിക്കൊണ്ട് മനുഷ്യരെ പറ്റിക്കുന്ന ഒരു കൂട്ടരുണ്ടായി എന്ന്. അതും നോക്കി ചിന്തിക്കാം. തലമുട്ടയടിച്ച് മുണ്ടന്മാർ. അപ്പോൾ അത്തരത്തിലുള്ള ഓരോ വേഷങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇന്ദ്രനെ തുടർന്ന് ആൾക്കാർ വന്നു എന്ന് ചിന്തിക്കുക. അവിടെ ഈ ഇന്ദ്രൻ എന്ന് പറയുന്ന ദേവലോകത്തെ ആ ദേവന്മാരുടെ നായകരായിട്ട് എടുക്കരുത്. ആ ഇന്ദ്രൻ എന്ന് പറയുന്ന മനസ്സിൻ്റെ വ്യാപാരമായിട്ട് തന്നെ എടുക്കണം. മനസ്സിൻ്റെ വ്യാപാരം കൊണ്ട് പലരും പല വേഷങ്ങളും കിട്ടും. നമ്മൾ സിനിമയിൽ കാണാറില്ലേ, ജഗതി ഓരോരോ വേഷം കെട്ടി, സന്യാസി വേഷം കെട്ടി, അവസാനം അകത്തി എന്നിരുന്ന് കോഴിക്കാല് വലിക്കുന്ന ആ ചിത്രമെല്ലാം തന്നെ. ഇതാണ് വാസ്തവത്തിൽ പാഖണ്ഡന്മാർ. ഏത് വേഷവും കിട്ടും മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. പണ്ട് ഏതായാലും കാലടി ഗോപി എന്ന് പറയുന്നൊരു എഴുത്തുകാരൻ്റെ ഒരു സിനിമ എടുത്തു വന്നപ്പോൾ അവിടെ ഒരുത്തനിങ്ങനെ ഭിക്ഷ യാചിച്ചുകൊണ്ട് പോകുന്നുണ്ട്, പടം കൊണ്ട് കടക്കുന്നുണ്ട്. ഒരു വശം ക്രിസ്തുവിൻ്റെയും മറ്റൊരു വശം കൃഷ്ണൻ്റെതുമാണ്. അപ്പം ചെല്ലുന്ന വീട്ടിൽ ഏത് കൂട്ടരാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അത് ഇങ്ങനെ പ്രദർശിപ്പിച്ച് ഈ ഭിക്ഷ യാചിക്കുക അല്ലെങ്കിൽ കൂടുതൽ പണം തട്ടിയെടുക്കുന്ന രീതി. ഇതാണ് വാസ്തവത്തിൽ ഉദരനിമിത്തം ബഹുകൃത വേഷം എന്ന് ആചാര്യസ്വാമികൾ പാടിയത്. അപ്പം ഇതെല്ലാം തന്നെ ഇന്നും അന്നും എല്ലാ കാലത്തും ഉണ്ട്. നമ്മൾ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓരോരോ വേഷം കെട്ടി മറ്റുള്ളവരെ പറ്റിക്കുന്ന രീതി, വഞ്ചന എന്ന് പറയാം. അത് ഇവിടെയും നടന്നു. വഞ്ചിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ച ഈ ഇന്ദ്രനെ വാസ്തവത്തിൽ ശിക്ഷിച്ചുകൊണ്ട് അവിടെ വാസ്തവത്തിൽ യജ്ഞത്തിൻ്റെ പൂർത്തീകരണം സാധിക്കുന്ന രംഗം. അവിടെ യജ്ഞം എന്ന് പറഞ്ഞാൽ ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി ചെയ്യുന്ന കർമ്മം. സമർപ്പണ ബുദ്ധിയോടുകൂടി ചെയ്യുന്നതിൽ സമർപ്പിക്കുന്ന പ്രാണനെ, അശ്വം എന്ന് പറയുന്ന പ്രാണനെ, സർവാത്മന. നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ തുരിയ എന്ന് പറയുന്ന അനുഭൂതി ദശയിലേക്ക് വരും. അവിടെ ആത്മാനന്ദത്തിൽ ഇങ്ങനെ ആറാടിക്കൊണ്ട് താൻ ജീവൻ ശരീരമല്ല, താൻ വാസ്തവത്തിൽ ശരീരമല്ല ആത്മാവാണ് എന്നുള്ള ബോധത്തിലേക്ക് ഇങ്ങനെ വരുമെന്ന്. ഇതെല്ലാം തന്നെ ഇതിൻ്റെ ആന്തരികമായിട്ടുള്ള അർത്ഥമാണ്. ഒന്ന് നോക്കൂ. യജമാനനോടേവം ചൊന്ന് അരിശത്തോടുവങ്ങവർ ഹോമാർത്ഥം ശൃക്കുമായി നിൽക്കേ തടുത്തോ തീ പ്രജാപതി. അവിടെ ഋത്തുക്കളായിട്ടുള്ളവര് ദേവേന്ദ്രനെ കൊല്ലാൻ മുതിരുന്നത് കണ്ടിട്ട് അരുത് അരുത്, നിങ്ങൾ അന്യരെ കൊല്ലരുത്, അത് ഞങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഹോമദ്രവ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ദ്രനെ നിഗ്രഹിക്കാനായിട്ട് ഒരുങ്ങിയെന്നാണ്. ഇവിടെയും സൂചന, നല്ലൊരു സൂചന ഇവിടെയുണ്ട്. നമ്മൾ നടത്തുന്ന ഹോമങ്ങൾ, പലപ്പോഴും നമ്മൾ ഹോമാധികാരങ്ങൾ ചെയ്യുമ്പോൾ അഗ്നിയിലേക്ക് അതുവിതുമെല്ലാം തന്നെ വാരിക്കോരിയിട്ട് നശിപ്പിക്കുന്ന രീതിയാണ്. സത്യത്തിൽ അതല്ല. ആ അഗ്നിയിലേക്ക് ഇങ്ങനെ ആഹൂതി ചെയ്യുമ്പോൾ അഗ്നി എന്ന് പറയുന്ന പരമാത്മ സ്വരൂപത്തിലേക്ക് മനസ്സിനെ ലയിപ്പിക്കുക. നമ്മുടെ മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും എല്ലാം തന്നെ അഗ്നി സ്വരൂപമായിരിക്കുന്ന ആ പരമാത്മാ അതിനകത്തേക്ക് ലയിപ്പിക്കുന്ന രീതി വരികയാണ്. അതാണ് ഇവിടെ സത്യമായിട്ടുള്ളത്. അതിവിടെ കാണിക്കുന്നു. ഞങ്ങൾ കൊല്ലാം ഇന്ദ്രനെ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ ഞങ്ങൾ നിഗ്രഹിക്കാറുണ്ട്. എന്താ അതിൻ്റെ പോലും മനസ്സിലായാവോ ഞാൻ പറയുന്നത്? നിങ്ങൾ വാസ്തുവിൽ അമ്പും വില്ലും എടുത്ത് ഇങ്ങനെ ഓടേണ്ട കാര്യമില്ല. ഞങ്ങൾ സ്വസ്ഥരായിട്ട് ഇവിടെ ഇരുന്ന് ഹോമിക്കുന്നുണ്ട്. ആ ഹോമപദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ മനസ്സിനെ നിഗ്രഹിക്കാം, അല്ലെങ്കിൽ മനസ്സിലൂടെ ഉയർന്നു വരുന്ന വിഷയവാസനകളെ നമുക്ക് ഇല്ലാതെയാക്കാം. അതിനുള്ള പ്രവൃത്തി ഞങ്ങൾ ചെയ്യാമെന്നാണ് അവർ പറയുന്നു. നോക്കൂ. യജമാനോട് ഏവം ചെന്ന് അരിശത്തോടുവങ്ങവർ ഹോമാർത്ഥം ശുക്കുമായി നിൽക്കെ തടുത്തോതി പ്രജാപതി. യാജ്യരാംസുരാർ തൻ അംഗങ്ങളാൽ ഭഗവാൻ സ്വയം നിങ്ങൾ കൊല്ലാതെ ഓർക്കും, കൊല്ലാൻ ഓർക്കുന്നവൻ അവധ്യന്തൻ വിജേന്ദ്രരെ. അവിടെ തടുത്തു എന്ന് പറയുന്ന പ്രജാപതി, ഈ പറയുന്ന ഇതിൻ്റെ യജമാനൻ എന്ന് പറയുന്ന സക്ഷാൽ പൃഥു എന്ന് പറയുന്ന ചക്രവർത്തി, കൊല്ലരുത് കൊല്ലരുത്. ഈ ഇന്ദ്രൻ എന്ന് പറയുന്നത് നിങ്ങളെപ്പോലെ തന്നെ, അല്ലെങ്കിൽ
ഈ രാജശ്രേഷ്ഠനാണ്, അദ്ദേഹവും വാസ്തവത്തിൽ ഈശ്വരതുല്യനാണ്, ഇതെല്ലാം പറഞ്ഞുകൊണ്ട് വാസ്തവത്തിൽ നിഗ്രഹിക്കരുത് എന്ന് പറയുന്ന രംഗമുണ്ട്. രണ്ട് തലങ്ങളിൽ നിന്നുകൊണ്ട് വേണം ഭാഗവത ഭാഷ മനസ്സിലാക്കാൻ. ലൗകിക ഭാഷയുമുണ്ട്, ഒപ്പം പരമത ഭാഷ എന്നോ അല്ലെങ്കിൽ അലൗകികമായിരിക്കുന്ന സമാധി ഭാഷ. അലൗകികമായിരിക്കുന്ന സമാധി ഭാഷയിൽ കടന്നു വരുമ്പോഴേ ഇതിൻ്റെ പൊരുൾ മനസ്സിലാകും. ലൗകിക ഭാഷയിൽ ഇങ്ങനെ പറയാം, ലൗകിക ഭാഷയിൽ ഈ പറയുന്ന ദേവേന്ദ്രൻ എന്ന് പറഞ്ഞ ശ്രേഷ്ഠനാണ്, ദേവലോകത്തിൻ്റെ അധിപനാണ്, ഈശ്വരനാണ്, ഈശ്വരന് തുല്യനാണ്, അഷ്ടദിക്പാലന്മാരിൽ ശ്രേഷ്ഠനാണല്ലോ, കിഴക്കിൻ്റെ അധിപതിയാണ്, ഇതൊക്കെ പറയാം. പക്ഷേ അത് വിട്ടിട്ട് അതിൻ്റെ അലൗകികമായിരിക്കുന്ന സമാധി ഭാഷയിലേക്ക് വരുമ്പോൾ എന്താ, ഇന്ദ്രൻ എന്ന് പറഞ്ഞ അയാളെ കൊല്ലാനായിട്ടുള്ള ക്രിയകളാണ് യജ്ഞങ്ങൾ. യജ്ഞങ്ങളെല്ലാം തന്നെ, യാഗങ്ങളും യജ്ഞങ്ങളും കർമ്മങ്ങളും എല്ലാം തന്നെ അന്ധക്കരണ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അന്ധക്കരണ ശുദ്ധി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവൃത്തികളെ കൊണ്ട് അന്ധക്കരണ ശുദ്ധി വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കറിയാം നമ്മുടെ വികാരങ്ങൾ കെട്ടടങ്ങും, നമ്മുടെ വിഷയവാസനകളെല്ലാം തന്നെ ഇല്ലാതെയാകും, ഇന്ദ്രൻ സ്വാഭാവികമായിട്ടും തിരോധാനം ചെയ്യും, പിന്നെ ഇന്ദ്രൻ്റെ സ്വാധീനമില്ലാതെ വരും. അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റം വരാൻ വേണ്ടിയിട്ടാണ് കർമ്മങ്ങൾ ഇന്നുകൂടി അവിടെ ധ്വനിക്കുന്നുണ്ട്. 99 യാഗങ്ങൾ ചെയ്താൽ ചെയ്തോ ആകട്ടെ ഈ പ്രഥു, 100 വേണ്ട. അപ്പോൾ 100 യാഗങ്ങൾ ചെയ്തിട്ട് ശതമകൻ എന്നുള്ള രീതിയിലേക്ക് ഇയാൾക്കൊരു സ്ഥാനം കൊടുക്കണ്ട, പകരം 99 യാഗങ്ങൾ ചെയ്തോനാകട്ടെ ഈ പ്രഥു ഏകോനശതം, ഏകോനശതം അതാണ് 99. 99 യാഗങ്ങൾ ചെയ്തോനാകട്ടെ ഈ പ്രഥു പോരും സുകീർത്തി, സുകീർത്തിമാൻ, ഇതൊക്കെ ചെയ്തിട്ട് വളരെ പേരുള്ള ധർമ്മവിത്തായിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഇദ്ദേഹം മാറും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആത്മസ്വരൂപനാം ഇന്ദ്രനോട് കോപിച്ചിടായക നീ, ഇന്ദ്രനും ആത്മസ്വരൂപനാണ് എന്ന് കണ്ടോ, മാറി മറിയുന്ന ഭാഗവതത്തിൻ്റെ ഭാഷയുടെ പ്രത്യേകത, ഭാഗവത ഭാഷയുടെ മാറി മറിയുന്ന രീതി. ഇന്ദ്രൻ എന്ന് പറയുന്ന കൊല്ലണ്ട കാര്യമില്ല, അയാൾ ആത്മസ്വരൂപനാണെന്ന് ധ്വനി. നിങ്ങൾ വാസ്തവത്തിൽ ഒന്നിനെയും നിഗ്രഹിക്കാതെ തന്നെ, നിഗ്രഹം എന്ന് പറയുന്നത് വേണ്ട, ഒരനുഗ്രഹത്തിലൂടെ അതില്ലാതെയാക്കിയാൽ മതി. ഇല്ലാതെയാക്കുക, ശത്രുവിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ തച്ചുകൊല്ലലല്ല, ശത്രുവിൻ്റെ ശത്രുത്വം ഇല്ലാതെയാക്കലാണ്. മനസ്സും അത്തരത്തിൽ ഇന്ദ്രിയങ്ങളുമെല്ലാം തന്നെ അതിൻ്റെ ഭാവത്തിൻ്റെ ഒരു പകർച്ച, അതൊരു പ്രത്യേക രീതിയിൽ മാറ്റിയെടുക്കലാണ് സാധന. അപ്പോൾ സാധനയിലൂടെ എഴുത്തച്ഛൻ്റെ പ്രയോഗം ശ്രദ്ധിച്ചു നോക്കൂ, പലവട്ടം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഗുണകാമങ്ങൾ പോയാൽ മാനസം തന്നെ ആത്മാ, ഗുണകാമാത്മാവിനെ മാനസം എന്നു ചൊല്ലൂ. ഗുണങ്ങളും കാമനകളും വരുമ്പോൾ മനസ്സ് തന്നെയാണ് ആത്മാവെന്ന് അദ്ദേഹം പാടി. അതുപോലെ തന്നെ എപ്രകാരമാണോ ഗുണങ്ങളും കാമനകളും വിട്ടുപോകുന്നത് അപ്പോഴത് ആത്മാവ് തന്നെയായിട്ട് മാറി, ഗുണകാമങ്ങൾ പോയാൽ മാനസം തന്നെ ആത്മാ. അപ്പോൾ ഇന്ദ്രനെ നിഗ്രഹിക്കുക, കൊല്ലുക എന്ന് പറയുന്ന രീതി വിട്ടിട്ട് അയാളെ മാനസാന്തരപ്പെടുത്തുക, അല്ലെങ്കിൽ ഈ പറയുന്ന അയാളുടെ ഭാവത്തെ വാസ്തവത്തിൽ നമുക്ക് വേറെ രീതിയിൽ വ്യതിയാനം വരുത്തുക, ട്രാൻസ്ഫോർമേഷൻ. രസകരമായിട്ടുള്ള ആധ്യാത്മിക വിദ്യയാണ്. അപ്പോൾ ഈ ആധ്യാത്മിക വിദ്യയിൽ നമ്മൾ കാണുന്നത് നമ്മൾ വിചാരിക്കുന്ന കൂട്ടേ ഒരു സിമ്പിളായിട്ടുള്ള കാര്യമല്ല, അതിൽ എന്തെന്നില്ലാത്ത തീക്ഷ്ണമായിരിക്കുന്ന അനുഭവങ്ങളും തീവ്രമായിരിക്കുന്ന സാധനാ സമ്പ്രദായങ്ങളും ഒക്കെ ഉള്ള ഒരു രീതിയാണ്. ആത്മസ്വരൂപനാമിന്ദ്രനോട് കോപിച്ചിടായിക നീ ഭദ്രം തേ ഭഗവത് രൂപ, രൂപരല്ലോ രണ്ടാളും ഓർക്കുകിൽ ഈ പൃഥു എന്ന് പറയുന്ന ചക്രവർത്തി, ഇന്ദ്രനും രണ്ടുപേരും ഭഗവാന്റെ രൂപങ്ങൾ തന്നെയാണ് എന്ന്. സർവ ആത്മഭാവം എന്ന് പറയാം, സമന്വയം സാധിച്ച സമത്വബോധം എന്ന് പറയാം, ഇതെല്ലാം തന്നെ ആത്മീയമായിട്ടുള്ള സംഗതിയുടെ സ്ഥിതിവിശേഷങ്ങളാണ്. ചിന്തിച്ചിടാനില്ല ഇതിലൊന്നും, ഇതിലൊന്നും ചിന്തിക്കാനൊന്നുമില്ല. എന്തെന്നാൽ ദൈവാനുകൂല്യം നനയാതെ ചെയ്യുവർ ഗോപിയാർന്ന അന്ധതമസി വീഴും. അപ്പം ഇങ്ങനെ കോപിച്ച് ഇത്തരത്തിൽ ചെയ്യാൻ പാടില്ല, ഒരു ഉപദേശവും കൂടി കൊടുത്തു. നമ്മൾ യജ്ഞാധികാരങ്ങളെല്ലാം തന്നെ ചെയ്യുമ്പോൾ കോപിച്ച് നമ്മുടെ തപശക്തിയെല്ലാം തന്നെ ക്ഷയിപ്പിക്കരുത് എന്ന്. പലപ്പോഴും കണ്ടിട്ടില്ലേ ഭാർഗവരാമൻ സാക്ഷാൽ ശ്രീരാമനെ കണ്ടിട്ട് തമ്മിൽ ക്രുദ്ധരായി, എന്നിട്ട് അവസാനം തൻ്റെ വൈഷ്ണവശക്തി മുഴുവൻ പകർന്നു കൊടുത്തിട്ട് തപസ്സിന് പോവുക. അപ്പോൾ ഈ തപസ് ചെയ്ത് സമ്പാദിച്ച സംഗതികളെല്ലാം തന്നെ ഒരു ശാപം കൊണ്ടില്ലാതെയാകും, അല്ലെങ്കിൽ ക്രുദ്ധിച്ചു കഴിഞ്ഞാൽ, ക്രോധം കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മുടെ തപശക്തിയെല്ലാം തന്നെ ചോർന്നു പോകും. അപ്പോൾ ഇതെല്ലാം തന്നെ മനസ്സിലാക്കുന്ന രീതിയിലേക്ക് ഇവിടെ വരികയാണ്. ഇത് ഉപദേശങ്ങളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിപ്പും തൊങ്ങലൊക്കെ ചേർത്ത് അല്ലെങ്കിൽ സാൻഡ്വിച്ച് ചെയ്ത രീതിയിൽ ഇടയ്ക്ക് ഇങ്ങനെ കലർത്തിക്കൊണ്ട് നാം ഭാഗവത്തിൽ കാണുന്നുണ്ട്. യാഗം നിർത്തുക, 99 ഇത് മതി, 100 വേണ്ട, യാഗമൊക്കെ നിർത്തിക്കോ. യാഗം നിർത്തുക വിട്ടിട്ടിൽ ഇന്ദ്രൻ ഇന്നും ദുരാഗ്രഹം, ഇന്ദ്രന് ഈ ദുരാഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നീ യാഗമൊക്കെ മതിയാക്ക്. കാൺമീലേ തത്കൃതം ധർമ്മം നാശം പാഖണ്ഡ സൃഷ്ടിയാൽ, ഈ ധർമ്മമെല്ലാം തന്നെ ചുതി സംഭവിച്ചിട്ട് ഇന്ദ്രൻ്റെ ആ വേല കൊണ്ട് ഉണ്ടായത് കണ്ടില്ലേ, ഭാഷണ്ഡന്മാർ പാഖണ്ഡന്മാർ, പാഖണ്ഡമായിട്ടുള്ള മതം, അതേ വേദവിരോധികൾ. അപ്പോൾ ഇതെല്ലാം തന്നെ വാസ്തവത്തിൽ സംഭവിക്കും, അത് അയാളുടെ ആ ചെയ്തിയുടെ ആ പ്രവൃത്തിയുടെ ഫലമാണ്. വേദവിരോധികൾ, വേദവിരോധികളെന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ പിന്നാലെ ഇങ്ങനെ പോയിട്ട് വേദാർത്ഥത്തെ ഗ്രഹിക്കാതെ വേദവിരുദ്ധമായിട്ട് കർമ്മങ്ങളിൽ വ്യാപൃതരാകുന്നത്, അതാണ് വാസ്തവത്തിൽ അശ്വത്തെ അപഹരിക്കുക.
അശ്വത്തെ അപഹരിക്കാൻ പാടില്ല, അതിന് വേണ്ട വിധത്തിൽ നിയോഗിച്ചിട്ട് ഒരു പ്രത്യേക രീതിയിൽ നിയന്ത്രിച്ചിട്ട് അതിനെ പ്രാണൻ എന്ന് പറയുന്ന രീതിയിൽ അതിനെ പരമാത്മാവിൽ ലയിപ്പിക്കുക, അതാണ് വേദോക്തമായിരിക്കുന്ന ധർമ്മം. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യുമ്പോൾ ഭാഗണ്ഠന്മാരായി, ഭാഷണ്ഠന്മാരായി, ധർമ്മവിരോധികളായി, വേദവിരോധികളായി, അതാണ് ഇന്ദ്രൻ എന്നെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് യാഗം മുടക്കാൻ അശ്വത്തെ കട്ടൊരു ഇന്ദ്രൻ ചമച്ചവർ ഭാഷണ്ഠർ ഈ നാട്ടുകാരെ മോഹിപ്പിച്ചത് കണ്ട നീ കണ്ടില്ലേ അയാൾ സൃഷ്ടിച്ചത്, അതെല്ലാം തന്നെ അബദ്ധങ്ങൾ കാട്ടിക്കൂട്ടി മനസ്സാണത്. അപ്പം ഈ ഇന്ദ്രൻ ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ ചെയ്യുന്ന ഈ ഭാഷണ്ഠന്മാർ, ഭാഗണ്ഠന്മാർ, യജ്ഞവിരോധികൾ അല്ലെങ്കിൽ വേദവിരോധികൾ ഇതെല്ലാം തന്നെ നീ ഒന്ന് മനസ്സിലാക്ക്. വേനന്റെ ദുശ്ചെയ്തികളാൽ വിലുപ്തം ശാസ്ത്രോക്ത ധർമ്മത്തെ നിലയ്ക്ക് നിർത്താൻ വേനങ്ങൾ നിന്നും ഭുവിജാതനായ വിഷ്ണം ശമം അങ്ങ് എന്നതോർമ്മ വേണം. അപ്പൊ ശാസ്ത്രോക്തമായ വേദോക്തമായിരിക്കുന്ന ധർമ്മം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് വേനന്റെ ആ മൃതശരീരത്തിൽ നിന്ന് വീണ്ടും ജനിച്ചത്, അത് മറന്നുപോയത്. അപ്പോൾ വേദോക്തമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നീ കോപിച്ച് ആ ഇന്ദ്രനെ നിഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ കോലാഹലങ്ങൾ സൃഷ്ടിക്കുന്നതിന് പകരം നമ്മൾ വേദോക്തമായിട്ടുള്ള കർമ്മങ്ങൾ സ്ഥാപിക്കാനായിട്ട് നോക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാന്ത്വനപ്പെടുത്തിയിട്ട് അവബോധസ്നാനമൊക്കെ നടത്തി എന്നിട്ട് നമ്മൾ 20-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. 20-ാമത്തെ അധ്യായത്തിൽ കടന്നു നിൽക്കാം നമുക്ക്. അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധേയമാണ്. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? ഈ പൃഥു എന്ന് പറയുന്ന രാജാവിനോട് തന്നെ പറയുകയാണ്, നിന്റെ 100-ാമത്തെ യാഗം മുടക്കി ഒരു വെന്ത്രപ്പ മാപ്പു ചോദിക്കുവാൻ വന്നിരിക്കയാൽ നീ പൊറുക്കണം. ശതമകനാകാൻ വേണ്ടിയിട്ട് 100-ാമത്തെ യാഗം നടത്താൻ തന്നെ നിന്റെ യാഗത്തെ മുടക്കിയ ഇന്ദ്രൻ ഇതാ നിന്റെ മുൻപിൽ വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളും മനസ്സുമെല്ലാം നിന്റെ ചൊൽപ്പടിക്ക് നിന്റെ മുൻപിൽ വന്ന് ഇതാ സാഷ്ടാംഗം പ്രണമിക്കുന്നു, നിന്നെ ആശ്രയിക്കുന്നു എന്ന് ആലോചിച്ചു നോക്കും. ഇതിലടങ്ങിയിരിക്കുന്ന ഭാവം ആ രീതിയിൽ ചിന്തിച്ചു നോക്കും. അപ്പൊ ഏതൊരു മനസ്സും ഇന്ദ്രിയങ്ങളുമാണോ നമ്മളെ പിടിച്ചു വലിച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്നു, അതെല്ലാം തന്നെ വന്ന് നമ്മളെ ആശ്രയിച്ച് നമ്മളെ നമസ്കരിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന രീതിയിലേക്ക് മാറണമെന്നാണ് ചുരുക്കം. അതാണ് യാഗത്തിന്റെ ലക്ഷ്യം. നിന്റെ 100-ാമത്തെ യാഗം മുടക്കിയ ഒരു വെന്ദ്രപ്പ മാപ്പു ചോദിക്കുവാൻ വന്നിരിക്കയാൽ നീ പൊറുക്കണം. ശരീരം ആത്മാവല്ലെന്ന് കണ്ട ശരീരം ആത്മാവല്ല, അതായത് ദേഹാത്മഭാവം, ദേഹാത്മഭാവം തെറ്റ്, ദേഹം ആത്മാവല്ല, ആത്മാവ് ദേഹമല്ല എന്നുള്ള ചിന്ത വേണം. ശരീരം ആത്മാവല്ലെന്ന് കണ്ട സത്വക്കളം ബുധ പ്രാണിദ്രോഹം ജീവിതരായോർത്തിയിടാ നരസത്തമാ. അപ്പൊ ഈ ശരീരമല്ല ആത്മാവ്, ആത്മാവല്ല ശരീരം എന്നുള്ള ചിന്ത ഉള്ളവര് ഈ പ്രാണിദ്രോഹം ചെയ്യാൻ പോകാൻ പാടില്ല. നിന്മട്ടുള്ളൂരു വദ്ദേവമായ മോഹിതരാവുകിൽ വ്യർത്ഥമെന്നായി വരും ജ്ഞാനവൃദ്ധൻ ദീർഘസേവയും. അപ്പൊ ജ്ഞാനവൃദ്ധി അല്ലെങ്കിൽ ജ്ഞാനത്തിന്റെ ആവശ്യകത ഊന്നിപ്പറയുകയാണ്. നമ്മളെല്ലാവരും പ്രാണിദ്രോഹം ചെയ്ത് യാഗത്തിൻ്റെ ഒരു വശമാണല്ലോ പ്രാണിദ്രോഹം. പ്രാണിദ്രോഹമാണല്ലോ നേരത്തെ പറഞ്ഞത് ഈ പ്രാണിഹിംസ അല്ലെങ്കിൽ ഈ ജീവനെ കൊല്ലുക. ഏത് ജീവനെ? ഈ പറയുന്ന യജ്ഞപശു എന്നുള്ള രീതിയിൽ ആടോ പശുവോ അതിനെല്ലാം തന്നെ കൊല്ലുക. ആ കൊല്ലുന്ന രീതി ഒരിക്കലും നന്നല്ല. കാരണം എന്താ? ശരീരം ആത്മാവല്ല. അപ്പോൾ ശരീരം ആത്മാവല്ല, ശരീരത്തിൻ്റെ ഈ നേട്ടത്തിന് വേണ്ടിയിട്ടുള്ള ഓട്ടമല്ല, അതിനു പകരമായിട്ട് നമ്മൾ പ്രാണന്റെ നേട്ടത്തിന് വേണ്ടി പോകുമ്പോൾ ഇത്തരത്തിലുള്ള ക്രൂരഹിംസകളൊന്നും പാടില്ല എന്ന് വിശ്വാമിത്രൻ പറയുന്നുണ്ട്. ശുനശേമനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് കഷ്ടമാണ്. ഒരു നിരപരാധിയായിട്ടുള്ളൊരു കൊച്ചുകുട്ടിയെ കൊന്നിട്ട് നിങ്ങളുടെ മകന്റെ ആ സുരക്ഷയ്ക്ക്, നിന്റെ രോഗത്തിന്റെ, ഹരിശ്ചന്ദ്ര മഹാരാജാവിന്റെ ആ ശരീരത്തെ ബാധിച്ചിരിക്കുന്ന രോഗത്തിനുള്ള രക്ഷ വേണം എന്നുള്ള വ്യാമോഹം ഇതെല്ലാം തന്നെ ഉപേക്ഷിക്കാൻ പറയുന്നുണ്ട് വിശ്വാമിത്രൻ. നല്ല രസകരമായിട്ടുള്ള രംഗം ദേവി ഭാഗവതത്തിൽ കാണുന്നുണ്ട്. അജ്ഞാനകാമകർമ്മങ്ങളല്ല, അപ്പൊ അജ്ഞാനകാമകർമ്മങ്ങളല്ലോ സംസ്കൃതികാരണ ഈ സംസാരം ഉണ്ടാകാൻ കാരണം എന്താ? അജ്ഞാന കാമകർമ്മങ്ങൾ. വളരെ ശ്രദ്ധിക്കണം ഉപാസകര്. നമ്മൾ നടത്തിക്കൊണ്ടു പോകുന്ന ആ കർമ്മങ്ങളെല്ലാം തന്നെ കാമകർമ്മങ്ങളായാൽ, ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാമ്യാർത്ഥം ചെയ്യുന്ന ക്രിയകളായാൽ എന്തുണ്ടാകും? അജ്ഞാനത്തിന് കാരണമാകും. എന്നിട്ട് സംസ്കൃതിയാകും, സംസാരമാകും, ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്ന ആ പ്രവൃത്തികൾ നമ്മൾ വ്യാപൃതരാകും. അജ്ഞാന കാമകർമ്മങ്ങളല്ലോ സംസ്കൃതി കാരണം എന്ന അഹംബുദ്ധി വിട്ടുള്ളോർ ദേഹത്തിൽ ശക്തരായി വരാ. അപ്പൊ ഞാനെന്ന ഭാവമൊക്കെ വിട്ട് ശരീരത്തിൽ ആസക്തന്മാരാകാതെ വേണമെങ്കിൽ, അങ്ങനെ ആകണമെങ്കിൽ എന്ത് വേണം? കാമകർമ്മങ്ങളില്ലാത്ത രീതിയിലേക്ക് വേണം, കർമ്മങ്ങൾ വേണം. അത് കാമകർമ്മങ്ങളാകരുത്, കാമ്യകർമ്മങ്ങളാകരുത്, ആഗ്രഹങ്ങൾ വച്ചു പുലർത്തിക്കൊണ്ടുള്ള സകാമ ആ സേവനം അല്ലെങ്കിൽ പൂജാ കാര്യങ്ങളൊന്നും ആകരുത്. വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ കർമ്മങ്ങളെല്ലാം സംഘങ്ങൾ കൂടാതെ ഈശ്വരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞ് പലപ്പോഴും പാടിപ്പോഴ്ത്തുന്ന പോലെ തന്നെ ഇവിടെയും ദേഹം നിമിത്തമുണ്ടാമീ ഗ്രഹപുത്ര ധനാദിയിൽ ദേഹാസക്തി. ഇപ്പൊ ദേഹത്തിലുള്ള ആസക്തി വന്നിട്ടാണ് വീട് വേണം, പുത്രൻ വേണം, ധനം വേണം എന്നുള്ള ആസക്തിയെല്ലാം തന്നെ നമുക്കുണ്ടാകുന്നത്, ദേഹം നിമിത്തമാണ്.
ആ ദേഹം നിമിത്തം ഉണ്ടാം ഈ ഗ്രഹപുത്ര ധനാദിയിൽ ദേഹാശക്തി. ആ ദേഹാശക്തി എല്ലാം തന്നെ വിട്ടിട്ടുള്ളോ മമത്വം പൂണ്ടതെങ്ങനെ? ഈ ദേഹാശക്തി വിട്ടിട്ടുള്ളവര് അവർക്ക് എങ്ങനെയാണ് ഈ മമത്വം വരിക, മമത വരിക, എൻ്റേതെന്നുള്ള ഭാവം വരിക? അതൊന്നും ഒരിക്കലും പാടില്ല എന്ന്. ആത്മാവ് അനാവൃതൻ ശുദ്ധൻ. അപ്പോൾ ഒരിക്കലും നമുക്ക് ഈ ആത്മാവിനെ ഇങ്ങനെ കാണാൻ പറ്റില്ല, അങ്ങനെയുള്ള ആത്മാവ് ശരീരമല്ല, ശരീരം ആത്മാവല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാവ് ആരാ? അത് അനാവൃതനാണ്, ശുദ്ധനാണ്, നിർഗുണനാണ്, സാക്ഷിയാണ്, സർവകനാണ്. അപ്പോൾ എല്ലാ തരത്തിലും വളരെയേറെ ഗുണഗണങ്ങളുള്ള ഈ ആത്മസ്വരൂപം അല്ലെങ്കിൽ ഈശ്വരസ്വരൂപം ഗുണാശ്രയം സ്വതം സ്വയം ജ്യോതി പ്രകാശരൂപമാണ്. എന്നിട്ടോ അങ്ങനെയുള്ള ഏകൻ ദേഹാഭിഭിന്നനും, ദേഹത്തിൽ നിന്ന് ഭിന്നനാണ്, ഏകനാണ്, ഏകൻ എന്ന് പറയുമ്പോൾ സർവശക്തനാണ്, അല്ലെങ്കിൽ അതല്ലാതെ മറ്റു യാതൊന്നുമില്ല എന്നുള്ള രീതിയിലേക്ക് ഈ മട്ടിൽ ആത്മാവിനെ ആത്മസ്ഥനായി അറിയുന്ന ഒരാൾ ഇങ്ങനെ ആത്മാവിനെ അറിഞ്ഞാൽ ദേഹസ്ഥനെങ്കിലും ബദ്ധനാകാം, മൽപരനാകയാൽ ദേഹം കൊണ്ടു കടക്കുന്നുണ്ടെങ്കിലും നമ്മൾ ബദ്ധന്മാരാകില്ല എന്ന്. ബദ്ധനാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് യജ്ഞങ്ങൾ, ബദ്ധനാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് യാഗങ്ങൾ നടത്തുന്ന. ഈ അശ്വമേധയാഗം എന്ന് പേരിട്ടിട്ട് അശുദ്ധയെല്ലാം തന്നെ മേദിച്ചുകൊണ്ട് സ്വർഗപ്രാപ്തിക്ക് വേണ്ടി കൊതിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും യാഗങ്ങൾ നടത്തി നൂറെണ്ണം തികച്ച് ഇന്ദ്രനാകാനുള്ള വ്യാമോഹമെല്ലാം തന്നെ ത്യജിക്കണമെന്ന്. നമ്മൾ വാസ്തവത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ ശരീരത്തിൻ്റെ ആ ഭാവം, ഞാൻ ശരീരമാണെന്നുള്ള ഏറ്റവും മോശമായ ഭാവം അത് വിട്ടിട്ട് ദേഹാഭിമാനമെല്ലാം തന്നെ വിട്ടുപോയി ഞാൻ വാസ്തവത്തിൽ ആത്മസ്വരൂപനാണ്, അതെൻ്റെ ശരീരമല്ല, ശരീരമല്ല ആത്മാവെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് യജ്ഞമായിരിക്കണം എന്ന്. വളരെ സുന്ദരമായിരിക്കുന്ന രംഗങ്ങൾ ഭാഗവതത്തിൽ ഏതൊരു കഥാകോളത്തിലും നമുക്ക് ഇത്തരത്തിൽ കാണാം. ഓരോന്നിടത്ത് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാൽ വർഷങ്ങളോളം നോക്കിയിരുന്ന് ചിന്തിക്കാനുള്ളത് ഈ 10,000 ഗ്രന്ഥങ്ങളിലുണ്ട്. വളരെയേറെ കഥകളിലൂടെ കടന്നു വരുന്ന ഈ ഭാഗവത രസം, ആ ഭാഗവത രസത്തിലൂടെ കടന്നു വരുന്ന ഭാഗവത രഹസ്യം അല്ലെങ്കിൽ വേദത്തിൻ്റെ അർത്ഥവും വേദാന്തവും ഇതെല്ലാം തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കഥാകോളങ്ങളെ ഉപയോഗിക്കണം. ഇനി സനകാദികൾ വരുന്നത് ഉപദേശിക്കുന്നു, ഒക്കെ കേൾക്കാനിരിക്കുന്നു. അപ്പോൾ എല്ലാ തരത്തിലും പൃഥു എന്ന് പറഞ്ഞ അവതാര സ്വരൂപം ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചുകൊണ്ട് അദ്ദേഹം നേടിയത് ഒരു ശാരീരികമായിട്ടുള്ള യോഗാവസ്ഥയാണ്. എന്തെന്നില്ലാത്തൊരു ആത്മീയ ഭാവമാണ്. ഉപാസനാ വൈഭവം കൊണ്ട് നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് അഹം ബ്രഹ്മപരന്ധാമ എന്ന് ഒടുവിൽ പറയാൻ പോകുന്ന ആ ഭാഗവതത്തിൻ്റെ പരമകാഷ്ഠ അതിങ്ങനെ എല്ലാവരും സ്വീകരിച്ചായിട്ട് കാണാം. ഇതേ പൃഥു എന്ന് പറയുന്ന ചക്രവർത്തി അവസാനം ശരീരത്തെ ത്യജിക്കുന്നുണ്ട്, ഭാര്യയും ഒത്ത് ഇങ്ങനെ വനത്തിൽ പോയി വാനപ്രസ്ഥനായി അദ്ദേഹം ശരീരത്തെ ത്യജിക്കുന്ന രംഗം അത് പരിശോധിക്കുമ്പോഴും ഭാഗവതത്തിൻ്റെ പൂർണ്ണത അവിടെയും കാണാം. അപ്പോൾ എല്ലാ തരത്തിലും ഭാഗവതം നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല. ദക്ഷിണ വാങ്ങാൻ വേണ്ടിയിട്ടും കൂടുതൽ കൂടുതൽ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടും സംഘാടകരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടും ക്ഷേത്രത്തിൽ ആദായമാർഗമായിട്ടും അതുപോലെ വികൃതമായിരിക്കുന്ന പല ആരാധനാ സമ്പ്രദായങ്ങളും കൊണ്ടുവന്ന് വളരെയേറെ വികലമാക്കുന്ന രീതി ഭാഗവതത്തിന് യോജിച്ചതല്ല. അത് ഭാഗവത പ്രേമികൾ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല, ഭാഗവത ആചാര്യന്മാർ അതൊരിക്കലും അനുഷ്ഠിക്കാൻ പാടില്ല. ഇതെല്ലാം ഈ കഥകളിലൂടെ കടന്നു വരുന്ന ചിന്തകളാണ്, ആ ചിന്താശകലങ്ങൾ എല്ലാവരെയും പ്രബുദ്ധരാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം സഹനാഭവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ